ചെക്ക്. ഹലോ, നീ ചെസ് കളിച്ചോണ്ടിരുന്ന ഞാൻ പ്രോഗ്രാം തുടങ്ങണ്ടേ? ചേട്ടാ, എനിക്കൊരു ചെക്ക് കിട്ടട്ടെ. ഇനി നിനക്ക് ചെക്ക് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ ഈ ചെസ് കളിയിലൊക്കെ ഒരുപാട് ടൈം എടുക്കും. നീ പ്രോഗ്രാം തുടങ്ങ്. ചെസ് കളിയിലെ ചെക്കല്ല, കഴിഞ്ഞ എപ്പിസോഡ് ഇതെന്റെ ചെക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടട്ടെ, എന്നിട്ട് തുടങ്ങാന്നാ പറഞ്ഞ ഈ എപ്പിസോഡ്. അതെ, എപ്പിസോഡിന്റെ ചെക്ക് കിട്ടിയില്ലെങ്കിൽ നീ നിന്റെ പ്രൊഡ്യൂസർ ഡയാന അടുത്ത് ചോദിക്കണം. ഡയാന ചേച്ചി പിണക്കത്തില്ല. എന്താ, പുള്ളിക്കാരത്തേക്ക് ശമ്പളം കിട്ടിയില്ലെന്ന് ഒരു മാസമായിട്ട്. ശരടി, നീ നിന്റെ വായി തോന്നുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. എനിക്കറിയാം ഇവർക്കൊക്കെ നല്ല ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നിന്റെ ചെക്കും കിട്ടും. എന്ന് കിട്ടും? നാളെ കിട്ടും. നാളെ കിട്ടിയില്ലെങ്കിലോ? മറ്റന്നാൾ കിട്ടും. ശരി, മറ്റന്നാളും കിട്ടുന്നില്ലെങ്കിലോ? പിന്നെ കിടക്കുമല്ലേ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അങ്ങനെ എന്തേലും കിട്ടുമെന്ന് അല്ലേ? അല്ല പിഷാരടി, എനിക്ക് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. നിനക്ക് ഈ ചെസ് കളിയൊക്കെ അറിയാവോ? സത്യത്തിൽ അറിയാൻ പാടില്ല, പക്ഷെ ബുദ്ധി ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി ചിന്താമഗ്നനായിട്ടുള്ള ഇരിപ്പും ചില പരിപാടികളൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നല്ലേ. അല്ല പിന്നെ നീ ചെക്ക എന്നൊക്കെ പറഞ്ഞു. ഇത് മുരളി എന്റെ കൂട്ടുകാരനാ, പുള്ളിക്ക് ഒരു എപ്പിസോഡിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് എന്നെ 6 മാസമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ഒരു വേഷം തരാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ചെക്ക് എന്നല്ല, അവൻ എന്ത് പറഞ്ഞാലും അവൻ എന്നെ തിരിച്ചൊന്നും പറയത്തില്ല. അവൻ വിളിച്ചോണ്ട് വന്നാ കേട്ടോ. എല്ലാ ചെസ് കളിയും തീരേണ്ടത് ഇങ്ങനെയാ, ഇങ്ങനെ തീരുള്ളൂ കേട്ടോ. അപ്പോഴേ മുരളി, സാധനങ്ങളൊക്കെ കൊണ്ടെടുത്ത് വെച്ചോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പണിക്കരിയായിട്ട് മഴക്കൊന്നും പറയത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരച്ചോട്ടി പോയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ച് തന്നെ താൻ ചെസ് കളിച്ചോ കേട്ടോ. അടിപൊളി ഇട്ടു, അടിപൊളി ഇട്ടു. ഓക്കെ. അല്ല, ഈ അറിയാൻ മേലാത്ത കളികളൊക്കെ ഇവർ അറിയാന്ന് പറയുന്നതിനാണ് ചേട്ടാ. അതൊക്കെ പറയുന്ന ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നമ്മൾ ഒരു കളി അറിയത്തില്ല എന്ന് പറയുന്നത്, എല്ലാ കളികളും നമുക്ക് അറിയാമെന്ന് നമ്മൾ അതിൽ വളരെ പ്രാവീണ്യം നേടിയ ആളെന്ന് നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ല, അത് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ സിനിമയിൽ തന്നെ ക്രിക്കറ്റിന്റെ ABCD അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് ഈ കളിയെല്ലാം ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് TV മുമ്പിൽ ഇരിക്കുമ്പോൾ പറയും, ആര് എത്ര ഗോൾ അടിച്ചെന്ന്. ഈ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ സിനിമയെ മാത്രം കണ്ടിട്ടുള്ള ഒരു കളിയുണ്ട്. ഈ ഫുട്ബോളിന്റെ ഗ്രൗണ്ട് എടുത്ത് മേശപ്പുറത്ത് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ഫുട്ബോളിന്റെ ഗ്രൗണ്ട് ഒന്നുമില്ല, അതാണ് ബില്ല്യാർഡ്സ്. ചേട്ടൻ സിനിമാടനായതുകൊണ്ട് ചേട്ടൻ അതൊക്കെ കാണാൻ പറ്റും. ഞങ്ങളിത് സിനിമയിലല്ലാതെ സാധാരണക്കാരൻ ജീവിതത്തിൽ ഈ സാധനം കണ്ടിട്ടില്ല. ഡൈനിങ് ടേബിൾ പോലെ ഇരിക്കുന്ന സംഗതി, അതിനകത്ത് കുറെ ബോളും ഉണ്ടാവും, മുകളിലൊരു ലൈറ്റ് ഇട്ടുണ്ടാവും. സിനിമയിലെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും സിംബോളിക് ആയിട്ട് കാണിക്കുന്നത് ഈ കളിയിലാണ്. ജോസ് പ്രകാശ് ഒക്കെ ഒരു വടിയായിട്ട് നടന്നിട്ട് ഇന്ന് രാത്രി കൃത്യം 9:30 ബാബുവിന്റെ കാര്യം, ബോള് എന്ന് വലയിൽ വീണ ബാബുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ളതാണ് സിംബോളിക്കായിട്ട്. ഇനി ലോകത്തിന് എത്ര കളി, ഏതൊക്കെ തരത്തിലുള്ള കളി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അടിവരയിട്ട് പറയും, ഇന്ന് ലോകത്ത് ഏറ്റവും വാശിയുള്ള, തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്പീഡോടും ഒരേ ആവേശത്തോടും നിൽക്കുന്ന ഏക കളി ഫുട്ബോൾ കളിയാണ്. ഇല്ല ചേട്ടൻ, അങ്ങനെ ചേട്ടന്റെ പേഴ്സണൽ താല്പര്യം ഒന്നും പറയണ്ട. ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില് തുടക്കം തൊട്ട് ഒരേ സ്പീഡിൽ ഒട്ടും മുഷിപ്പിക്കാതെ എത്ര നേരം നോക്കിയിരുന്നാലും ബോറടിക്കാത്ത ഒരു ഒറ്റ കളിയേ ഉള്ളൂ. ഫുട്ബോളിനെ കവച്ചു വെക്കുന്ന അതേത് കളി? തിരുവാതിര കളി. നല്ല ഉക്കരല്ല കണ്ടോണ്ടിരിക്കാൻ. നമ്മുടെ TV ആരാ തലതിരിച്ചു വെച്ചത്? TV എടുത്ത് തലകുത്തി വെക്കാനോ? ആണേ, നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ? അല്ല, ശരിക്കും TV തലതിരിഞ്ഞിരിക്കണേ. ഇവിടെ ആരും TV തലതിരിഞ്ഞ് വെക്കാറില്ല. ഞാൻ കണ്ടത് രമേശ് ചേട്ടൻ, വേണമെങ്കിൽ പോയി നോക്ക്. 500 രൂപ ബെറ്റ്. 500 രൂപ ബെറ്റ്? ബെറ്റ് ബെറ്റ്. ആഹാ, എന്നാ TV തലതിരിച്ച് വെച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ്. തലകുത്തി വെച്ചേക്കുന്ന TV യോഗാസനത്തിന്റെ പരിപാടി നടക്കുക, ആൾക്കാര് തലകുത്തി നിൽക്കുന്നത് നീ കണ്ടോണ്ടിരിക്കുന്ന TV നേരെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. 500 രൂപയുടെ മുകേഷേട്ടൻ അറിയോ, ഞാൻ ഇന്ന് വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? മുകേഷേട്ടാ, എന്റെ അച്ഛനില്ലേ 5 പവന്റെ ഒരു ഡയമണ്ട് നെക്ലസും 4 സ്വർണവളയും 1 നവരത്ന മോതിരവും 2 പാദസ്വരവും പിന്നെ ഒരു ബ്രേസ്ലെറ്റും എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഈ നേരം വെളുക്കുന്ന ടൈമിലായിരുന്നോ? ഇങ്ങനെ വെളുത്ത് വരുന്ന സമയത്ത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് നടക്കുമെന്നാണ്. ഈ പറഞ്ഞ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. എന്താ? രാവിലെ ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ ഇങ്ങനെ ജനലിനടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ആരോ കുത്തി തുറന്ന് സ്വർണം ഏതോ സ്വർണ്ണക്കടയിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഒരാളെ അറസ്റ്റ് ചെയ്തോണ്ട് നമ്മുടെ ബാക്കിൽ കൂടെ പോകുന്നു. അത് ചേട്ടൻ കണ്ട സ്വപ്നമല്ല, ഇവിടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് തെളിവെടുക്കാൻ വേണ്ടി രാവിലെ ഇവിടെ കൊണ്ടുവന്നതാ. ഞാനല്ലേ പറഞ്ഞു കൊടുത്തത്? അത് ഒറിജിനലി ഒരു സ്വപ്നം, അതാണ് സംഗതി. സംഭവം, നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ അച്ഛനെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരുന്നോ? എന്റെ അച്ഛനെ കളിയാക്കി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആ മ്യൂസിക് ഇടാൻ കുറെ ഓർക്കസ്ട്രാക്കാരും. ഇനി ആ മ്യൂസിക് ഇട്ട് എന്റെ സ്വഭാവം മാറും, നോക്കിക്കോ. എന്റെ അച്ഛനാണ് സത്യം. അല്ല പിഷാരടി, ആര്യ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അങ്ങനെ മഹത് വ്യക്തികളെ കുറിച്ച് നമ്മൾ ഈ മ്യൂസിക് ഇട്ടിട്ട് കളിയാക്കാൻ പാടില്ല. ആരാ ചേട്ടാ മഹത് വ്യക്തി? ആര്യയുടെ അച്ഛൻ. ഇതിലും ഭേദം നിങ്ങൾ എന്റെ
അച്ഛനെ കളിയാക്കുന്നു. രമേശേട്ടാ, നമുക്കേ ഒരല്പം മനസമാധാനത്തിന് വേണ്ടി കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ? മനസമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാ പോരെ, ഞങ്ങൾക്കെങ്കിലും മനസമാധാനം കിട്ടും. അതുകൊണ്ടാ രമേശേട്ടാ, കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല. പിന്നെ ആ ദാസനായി കയറി പോയി ചോദിച്ചു ഒരു കണ്ണിന് എത്ര രൂപ എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇവിടെ വില പറഞ്ഞിട്ട് വേണ്ടേ? ഇങ്ങനെ കളിയാക്കിക്കോ, എവിടെയെങ്കിലും വീണ് കിടന്നാലേ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ആ പറഞ്ഞത് സത്യമാണ്. പിഷാരിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം വന്നപ്പോ സഹായിച്ചോ? സത്യമായിട്ടും കുളമുറിയിൽ കാല് തന്നെ കാല് തേക്കാൻ വെച്ച കരിങ്കല്ലി തലയടിച്ച് ഞാൻ വീണപ്പം ഇവളാണ് വന്ന് നോക്കിയതും അപ്പൊ തന്നെ പോയതും. നാട്ടുകാരെന്നെ ആശുപത്രി കൊണ്ടുപോയത്. അത് ചേട്ടനറിയാം കാര്യേ, ഈ വാചടിയിൽ ഒന്നുമല്ല കാര്യം. ഭർത്താക്കന്മാരെ ദൈവത്തെ പോലെ കാണണം, അതാണ് ഭാരത സ്ത്രീ. രമേശേട്ടാ, രമേശേട്ടനെ ഞാൻ ദൈവത്തെ പോലെയാ കാണുന്നത്? നാണുണ്ടോ ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ ഇങ്ങനെ നിനക്ക് വിളിച്ചു പറയാം? നീ ഇന്നേ വരെ വെളുപ്പിന് എനിക്ക് ചായ ഇട്ട് തന്നിട്ടുണ്ടോ? എന്റെ ഡ്രസ്സ് ഇളക്കി തന്നിട്ടുണ്ടോ? സമയത്ത് ഭക്ഷണം തന്നിട്ടുണ്ടോ? എന്റെ ഡ്രസ്സ് നീ തേച്ച് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ഞാൻ ദൈവത്തിനും ചെയ്തു കൊടുക്കാറില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ എവിടെയെങ്കിലും ഒക്കെ യാത്ര കൊണ്ടുപോകും. ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടോ? ഏ, ഞാൻ നിന്റെ ഭാര്യ ഒന്നും കൊണ്ടുപോയി. എന്റെ ഭാര്യ അല്ല ചേട്ടൻ, ചേട്ടന്റെ ഭാര്യ കൊണ്ടുവന്നു ചോദിച്ചത്. എന്റെ ഭാര്യ പിന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന്റെ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ വേണേ സമ്മതിക്കാം. ശരി, നീ പറ, നിനക്ക് എവിടെ പോണം, എന്ത് കാണണം? എനിക്ക് തുമ്പയിൽ പോയി റോക്കറ്റ് കാണണം. മൂട്ടി തീ പിടിച്ചൊരു സാധനം കണ്ടാൽ മതി, ഇങ്ങോട്ട് നോക്കിയോ, ഞാൻ ഇവിടെ നിപ്പുണ്ട്. റോക്കറ്റ് വരെ പോണമെന്നില്ല. രമേശേട്ടാ, എനിക്കൊരു സിനിമയ്ക്ക് പോണോന്ന് ആഗ്രഹമുണ്ട്. ഏത് സിനിമ? ഇപ്പൊ നമ്മുടെ അടുത്ത തിയേറ്ററിലെ രണ്ട് സിനിമയേ ഉള്ളൂ, പുലിയും കത്തിയും. ഇതിൽ ഏത് കാണണോന്നാണ് കൺഫ്യൂഷൻ. അങ്ങനെയാണെ പുലി കാണാം, അത് ഭയങ്കര കത്തിയാ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അത് പറ, എന്നെ എന്റെ അച്ഛൻ കൊണ്ടുപോയിക്കോളും. അയ്യോ, ഇവളുടെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ കൊണ്ടുപോയിട്ട് നീ ഇവരെ കണ്ടത് തന്നെ സ്ഥലങ്ങളൊക്കെ. എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകും, വേണമെങ്കിൽ ബെറ്റ് വെക്കുന്ന. ബെറ്റ് വെക്കാനാ? നീ വന്ന് കേറിപ്പാ ടിവിയുടെ വിഷയം തൊട്ട് ബെറ്റ് വെക്കാൻ തുടങ്ങിയാണല്ലോ. എന്തിനാ ഈ ബെറ്റ് ഇത്രയും വെച്ച് കളിക്കുന്നത്? മേലാൽ ഈ വീട്ടിൽ ബെറ്റ് വെച്ച് പോരുത് കേട്ടോ. നീ വെക്കും, എനിക്കറിയാം. നീ വെക്കും. ഞാൻ വെക്കില്ല. നീ ബെറ്റ് വെക്കും. ഇല്ല രമേശേട്ടാ, നീ ബെറ്റ് വെക്കും. അവസാനം ആര്യ ഇത് എത്ര രൂപ ബെറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്ലൈമാക്സ് ആണെങ്കിൽ പറയരുത്, ഞാനത് പ്രതീക്ഷിക്കുന്നു. അയ്യോ പൊളിച്ചു, അത് തന്നെയായിരുന്നു ക്ലൈമാക്സ്. ഇതാണ് ഞാൻ മുകേഷ് എന്റെ മുന്നിൽ വെച്ച് റിഹേഴ്സൽ ചെയ്യാത്തത്. ഹലോ, ആ പറ. നായകൻ നായികനെ ബലാത്സംഗം ചെയ്യുന്നു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നായകൻ എന്തിനാ നായികനെ ബലാത്സംഗം ചെയ്യണത്? നമ്മളല്ലേ ഇന്നലെ അയാളുടെ അവരുടെ കല്യാണം എടുത്തത്? വെറൈറ്റിക്ക് വേണ്ടിയാണോ? ആ, എന്നിട്ട് വില്ലൻ വന്ന് നായികനെ രക്ഷിക്കുമെന്നോ? ഓക്കെ 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 ഓക്കെ. എന്തായാലും അപ്പൊ റേപ്പിനുള്ള സ്ഥലം വേണം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ആ എടപ്പള്ളി സിഗ്നലിലായാലോ, അതാവുമ്പോൾ വണ്ടിയും തിരക്കും ലുലുമാളും ഒക്കെ കൂടി വേണ്ടേ? ആ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വേറൊരു ലൊക്കേഷൻ തേടി ഇറങ്ങിയതാ. ആ ഓക്കെ. എന്താ നീ ഭയങ്കര തിരക്കിലാണല്ലോടാ. അത് ഈ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പം മാറുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നരനായി ഇങ്ങനെ ജനിച്ചു ബംഗ്ലാവിൽ, പുഷാരടി വാരുതി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടേണേ, തിരുവല്ലയിലുള്ള ശിവശംഭുവെന്ന് പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനിങ്ങനെയൊക്കെയായി. ശരിക്കും ദൈവം പ്രാർത്ഥന കേട്ടതായിരിക്കില്ല, ദൈവം സഹി കേട്ടതായിരിക്കും. എന്റെ ഈ പാരടി പാട്ട് കേട്ടിട്ട് എന്നിട്ട് ഇവന്റെ ആഗ്രഹം നടത്തി കൊടുത്തതായിരിക്കും. അപ്പൊ ധർമ്മൻ രക്ഷപ്പെട്ടു എന്നാണോ പറയുന്നത്? അതെ ചേട്ടാ, ഞാനിപ്പോ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാനേജറാ. കണ്ടാൽ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ചെവി കുത്തി വെക്കുന്നവനാന്നേ പറയുള്ളൂ. പുച്ഛിക്കരുത്, ഞാനിപ്പോ പ്രൊഡക്ഷൻ മാനേജറാണ്. ഇനി ഞാൻ കൺട്രോളർ ആകും, ഡയറക്ടർ ആകും, പ്രൊഡ്യൂസർ ആകും, ദരിദ്രനാകും, ഭ്രാന്താവും, തെണ്ടിത്തിരിഞ്ഞ് നടക്കും, ഇതൊക്കെ നമ്മൾ തന്നെ കാണണ്ടടാ. ഒരിക്കലുമില്ല, ഒരു ജോലിസ്യം പറഞ്ഞാണല്ലോ, എന്നെ പിടിച്ചാ കിട്ടില്ലെന്നാ. ഇനി പറഞ്ഞാ ഞാൻ കേട്ടതാ. ആണോ? ജോൽസിന്റെ മകള് വിളിക്കുമ്പോ ഇവൻ ഒളിഞ്ഞു നോക്കി, പുള്ളി 1.5 കിലോമീറ്റർ ഇവന്റെ പുറകെ ഓടി, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇവനെ പിടിച്ചാ കിട്ടിയല്ല. ശരിക്ക് ഗണിച്ചു നോക്കിട്ട് പറഞ്ഞാന്ന്. എനിക്ക് ശുക്രന്റെ അഹങ്കാരം ഉണ്ട്, അത് കഴിയുമ്പോ മാറുമെന്ന്. അല്ല, അഹങ്കാരമല്ല, അപഹാരം. അങ്ങനെ പറഞ്ഞാലങ്ങനെ ഈ ജോൽസ്യം തന്നെയാണ് പറഞ്ഞത്, എന്റെ 35-ാമത്തെ വയസ്സിൽ എന്റെ വീട്ടുമുറ്റത്ത് ആന വന്ന് നിക്കുന്നു. ആ ആനയുടെ കാലിനടിയിൽ ഇവനും ഉണ്ടാവും. ചേട്ടാ, ഇതേ ജോൽസ്യം തന്നെയാണ് പറഞ്ഞത്, ഞാൻ കലാരംഗത്ത് ശോഭിക്കുമെന്ന്. ഇതതിന്റെ തുടക്കമല്ലേ ഈ മാനേജറേ? ഈ പടം തീരുന്നോട് ഇത് ഒടുക്കവും കൂടി ആയിക്കോളും. അല്ല ബിഷാരടി, ഈ ലൊക്കേഷൻ മാനേജർ എന്നൊക്കെ പറഞ്ഞ നല്ല കാശ് കിട്ടുന്ന ഏർപ്പാടാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എന്തോരം വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എടുക്കാം. ഓ എടുക്കാം, അതിനാണ് അടിച്ചു മാറ്റലെന്ന് പറയുന്നത്. ചേട്ടാ, ഇപ്പൊ അടിച്ചു മാറ്റലിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് ഫാമിലീസ് കാണുന്ന പരിപാടിയല്ലോ നമ്മുടെ ഈ ബെഡായ ബംഗ്ലാവ് എന്ന് പറയണത്. അതുകൊണ്ട് പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണേ, ഈ മുതലാളിയെ പേടിച്ച് എന്റെ അണ്ടർവെയർ പുറത്തിടാറില്ല, അറിയാമോ? ധർമ്മജ, ഇതേപോലെ ഫാമിലി കാണുന്ന പരിപാടിയുണ്ട് പറയാം, അണ്ടർവെയർ പുറത്തിട്ടുണ്ട് വന്ന വെട്ടി ഞാൻ കൊന്നോളേ എപ്പിസോഡിനകത്ത്. അതല്ല പറഞ്ഞത്, ഊരി പുറത്തിട്ട് അതിന്ന് കാശടിച്ചു മാറ്റും. അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്തായാലും ധർമ്മൻ രക്ഷപ്പെട്ടല്ലോ. അത് ഇപ്പൊ ഏതാ പുതിയ പടം?
പുതിയ പടം എന്ന് പറഞ്ഞാൽ എല്ലാം പുതുമുഖങ്ങളാ. നായകൻ പുതുമുഖം, നായിക പുതുമുഖം, ഡയറക്ടർ പുതുമുഖം, നിർമ്മാതാവ് പുതുമുഖം, ക്യാമറമാൻ പുതുമുഖം, അങ്ങനെ ടോട്ടൽ പുതുമുഖ. പടത്തിന്റെ പേരെന്താ? പഴയ മുഖം. ഈ പള്ളിയിൽ വെച്ചുള്ള സീനായി ഷൂട്ട് ചെയ്യാൻ പോകുന്നു. നായകനും നായികയും കൂടി സ്ക്വയർ പാടുന്നു. സ്ക്വയർ അല്ലടാ, പള്ളി പാടുന്നത് കൊയർ. അത് അവരുടെ കാര്യം. പള്ളി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു സ്റ്റണ്ട് സീനായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയായി, ക്യാമറമാൻമാരൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ടൊരു കശപിശ. അത് പിന്നെ ഇടിയായി. അങ്ങനെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത്, റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ട് നല്ല ഇടി ഇടിച്ചു. അങ്ങനെ പടം സ്റ്റോപ്പായി. ഇന്നലെ വിട്ടത് വലിയ ബഡ്ജറ്റുള്ള പടമാണല്ലോ. 4 കോടി തീർക്കാന്നാ പറഞ്ഞത്. ഇനിയിപ്പോ 8 കോടി കൂടെ ഉണ്ടെങ്കിൽ തീർക്കൊള്ളാന്ന പറയണത്. പടമല്ല കാശ്, എന്നനുസരിച്ച് തീർത്തോണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു മര്യാദ. ആ മൂഷ്ട്ടൻ ഞാൻ വന്നതേ, മൂഷ്ടം ഇഷ്ടംപോലെ പരിചയമുള്ളതല്ല. നല്ലൊരു വെള്ളച്ചാട്ടം എവിടെ ഉണ്ടാവും? അല്ല, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ തെലുങ്കും തമിഴും ഒക്കെ വരുന്ന ഏക വെള്ളച്ചാട്ടം അല്ലേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം? അത് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആതിരപ്പള്ളി എന്നുള്ള വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴേക്ക് മാത്രമേ ചാട്ടമുള്ളൂ. ഒരു ചാട്ടം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണമല്ലോ, അതല്ല എന്റെ മര്യാദ. അല്ല, അങ്ങനെ ഡയറക്ടർ പറഞ്ഞോ? ആ പറഞ്ഞു. എന്നാ പിന്നെ ഡയറക്ടർ ഉള്ളതിലായിരിക്കും. അല്ല, പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്, ഒരു ബംഗ്ലാവും കൂടി വേണം. അപ്പൊ ഈ ബംഗ്ലാവ് വാടക കൊടുക്കുന്നുണ്ടോ? കാശ് കിട്ടിയാ മുകേഷ് ചേട്ടൻ എന്ത് എന്ത് ചെയ്യും കേട്ടോ. കാശ് കിട്ടിയാ പുള്ളി തരും. അല്ല, അത് പിന്നെ കാശ് കിട്ടുകയാണെങ്കിൽ കാശ് കിട്ടുവാണെങ്കിൽ കാശ് കിട്ടുമല്ലോ. 1 ബഡ്ജറ്റ് പടമല്ലേ. പിന്നെ ആ ഡയറക്ടറിന് ഇത് ഒന്ന് കാണണമല്ലോ. ഡയറക്ടർ വന്നിട്ടുണ്ട്. ഡയറക്ടർ വന്നിട്ടുണ്ട്. പാവൻ ഡയറക്ടറാണ്, ഒന്ന് ബഹുമാനിച്ചേക്കണം. ഒട്ടും ജാടില്ലാത്ത ആളാ, ഒട്ടും ജാടില്ലാത്തൊരു മനുഷ്യനാ. സാറേ സാറേ കയറി പോരി. ഞാൻ ഇവിടെ ബംഗ്ലാവ്, ബംഗ്ലാവ് കണ്ടിട്ട് ഏതാണ്ട് ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ടല്ലേ. അയ്യേ, പ്രതീക്ഷകളെ മൊത്തം തെറ്റി. ആ പുള്ളിക്കാരനാണ് എന്റെ ഓണർ. ആ പുള്ളി എന്റെ ഓണർ. അത് ശരി, നല്ല ലുക്കാണ് കേട്ടോ, നല്ല ലുക്കുണ്ട്. അല്ല, സിനിമയിലൊക്കെ തല കാണിക്കാൻ പറ്റില്ല, രക്ഷപ്പെട്ടു പോകാനല്ല. ഞാനേ ഞാനൊരു പണം ചെയ്യുന്നുണ്ട്, അതിനകത്ത് വേണ്ടി ഒരു വേഷം തരാം. ഒരു സീനൊരു 10,000 രൂപ ചെന്നായി. ഞാൻ മുകേഷ്. ആ ആയിക്കോട്ടെ, ഞാൻ പിന്നെ രമേഷ് പിഷാരടി. അതും ആയിക്കോട്ടെ, സീന് 10,000 രൂപ ഉള്ളു. ചെറിയ റേറ്റാ, ചെറിയ റേറ്റ്. പൈസ നമ്മൾ ആദ്യം എടുക്കാൻ പോണ. എന്താ, ഞാൻ ആദ്യമായിട്ട് ഒരു പടം ചെയ്യാൻ പോണേ. അതല്ല സാറെ, ഇവിടെ ആദ്യം എടുക്കാൻ പോണ സീന്. എടുക്കാൻ പോണ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയാണല്ലോ സാർ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആ ഷൂട്ട് അല്ല, പിന്നെ റിവാൾവർ വെച്ചിട്ടുള്ള ഷൂട്ട്. ഗൺ ഷൂട്ടിംഗ്? ഗൺ ഷൂട്ടിംഗ്. ആ ഗൺ ഷൂട്ടിംഗ് പറ്റുമോ സാർ തന്നെ നോക്കൂ, നമുക്ക് കുഴപ്പമില്ല. അതായത് നമ്മൾ ഇവിടുന്ന് ആ ഡോറിലേക്ക് ഉന്നം വെച്ചിട്ട് ഒറ്റ ഷൂട്ടാണ്. ആ ഡോറാണ് പൊളിഞ്ഞു പോകുന്നു. അതിനുശേഷം അങ്ങനെ ഇരിക്കണല്ലേ, അതിന്റെ അടിയിൽ ഉരുൾ പൊട്ടുന്നു. ഉള്ളിന്റെ അടിയിലോ? ഇതിന്റെ അടിയിൽ വെച്ചിട്ട് ഉരുൾ പൊട്ടുന്നു. അപ്പൊ പിന്നെ ഞാൻ എവിടെ ഇരിക്കും? ഒലിച്ചു പോകണ്ടെങ്കിൽ വല്ല കൊല്ലത്തേക്ക് മുന്നോട്ട് ഓടി രക്ഷപ്പെടാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നായകൻ ഡൈവ് ചെയ്യുന്ന അപ്പുറത്തേക്ക് വരുന്നു. എവിടുന്ന് എവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാടുന്നു. എവിടുന്ന് എങ്ങോട്ടേക്ക്? ഇവിടുന്ന് എവിടെയും ചാടാലോ, ഇഷ്ടമായ സ്പേസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് അവിടുന്ന് പറയുന്നുണ്ടല്ലോ. അതെ, നിങ്ങൾ ഇങ്ങനെ ഉരുൾ പൊട്ടുന്നു, ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ചാടുന്നൊക്കെ പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ആണ് അവിടെ തറയിട്ടിരിക്കുന്നത് അറിയോ? വെരി ഗുഡ്, അതൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ. ഇറ്റാലിയൻ മാർബിൾ ഇട്ട ഒരു ബംഗ്ലാവ് തന്നെ ഞാൻ അന്വേഷിച്ചിരുന്നേച്ചാ. ഇറ്റാലിയൻ മാർബിൾ അതാകുമ്പോഴല്ല നമ്മുടെ ക്യാമറയും ട്രോളിയൊക്കെ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുന്ന രസം. ഇങ്ങനെ നല്ല തെന്നി തെന്നി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, അപ്പൊ ഈ മാർബിൾ പൊട്ടില്ലേ? എന്റെ പൊന്നോ, ഒരുപാട് കോടികൾ മുടക്കിയ പടം എടുത്തിട്ട് അത് കേട്ടാ പൊട്ടണ്, പിന്നെയാണ് ഈ മാർബിള്. നമ്മളെ ഈ സിനിമാക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വീട്ടുകാരോട് ഇതൊന്നും പറയില്ലല്ലോ. പടം കഴിഞ്ഞ് ഇതൊക്കെ മാർബിളൊക്കെ പൊട്ടിക്കഴിയുമ്പോ അവര് വരുമ്പോഴാണ് അറിയണ കാര്യങ്ങൾ. അല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ കോടികൾ മുടക്കി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വീട് ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതിന് ഞങ്ങൾ വേറൊരു ബംഗ്ലാവ് സെറ്റ് ഇട്ട് തരുമല്ലോ. അങ്ങനെ സെറ്റിട്ട് വീട്ടിൽ താമസിക്കാനത് ഇവിടെ പറ്റത്തില്ല. നിങ്ങൾ തോന്നിയ പോലെ കോടികൾ മുടക്കി അതിർത്ത് ചെലവാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അയ്യ, ഒന്നും രണ്ടും എല്ലാം മുടക്കണത്. കോടികളെ കോടികളെ ധർമ്മം ഞാൻ പറഞ്ഞുകൊടുത്തില്ലായിരുന്നു? നിങ്ങൾക്ക് ആദ്യം കോടികൾ കിട്ടണ്ടേ, എന്നിട്ട് വേണ്ട നമുക്ക് വല്ലതും തരാൻ? ഓ, അതൊക്കെ ഞങ്ങൾക്ക് സാറ്റ് കളിച്ച് കിട്ടിക്കഴിഞ്ഞല്ലോ. സാറ്റ് കളിച്ച് കിട്ടാനോ? ആ, അതായത് ഉപഗ്രഹം വഴി മോളി കൂടി പിട്ടിട്ട് നമ്മൾ ടിവിയിലേക്ക് വരൂലേ. ഓ, സാറ്റലൈറ്റ്. അവനറിയില്ല, പുള്ളിക്കറിയില്ല. ഈ പടം എന്ന് പറഞ്ഞാൽ ആരും കാണാത്തൊരു പടമാണിത്. കഥ തന്തു കേക്കാഞ്ഞിട്ടാ ഈ ഉരുളുപൊട്ടൽ അവിടെ നാട് തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം വൃക്ഷലതാദികളും ആകെ ചിത്രം ഇത്രയുള്ള മരങ്ങൾ എല്ലാം കൂടി എരച്ച് പൊളിച്ച ഗ്രാമവാസികളും നാൽക്കാലികളും അടക്കം ഈ ബംഗ്ലാവിലേക്ക് വരികയാണ്. അപ്പൊ ഈ നാൽക്കാലികളെയും ഈ ഗ്രാമവാസികളെയും നമ്മൾ മോളിൽ താമസിപ്പിക്കുന്നു. ഏ, കന്നുകാലികളെയൊന്നും മേളി കെട്ടാൻ പറ്റത്തില്ല. മേളി തന്നെ കെട്ടും, കാരണം താഴെ ഇത്രയും വെള്ളം. ചേട്ട, എന്ത് പറഞ്ഞാലും ശരി, ഉരുൾ പൊട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കന്നുകാലികളെ കെട്ടുന്നത്? താനെന്ത് വർത്താനോട് പറഞ്ഞത്? എന്റെ അച്ഛനമ്മ കെട്ടിയത് ഒരു ഉരുൾ പൊട്ടന്റെ. അതല്ല പറഞ്ഞത്, ഇതിന്റെ മേളിൽ കൊണ്ട് കന്നുകാലികളെ കെട്ടാൻ പറ്റൂലെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. സംവിധായകനെ ഞാൻ തീരുമാനിക്കും എവിടെ കെട്ടണം എന്നുള്ളത്. മനസ്സിലായ? ഒന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. പറഞ്ഞോളൂ സർ, ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കന്നുകാലികൾ പാവം മൃഗങ്ങൾ, അവർക്ക് സ്റ്റെപ്പ് കയറി പോകണം, ഞാൻ നോക്കട്ടെ. അവര് തിന്നാൻ പാടില്ലേ? ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. റൂം നോക്കട്ടെ.
ഭയങ്കര മിടുക്കനാ. പുള്ളി കണ്ട കുറെ പടം ഹിറ്റാ. ഒറിജിനാലിറ്റിക്ക് വേണ്ടി പുള്ളി എന്ത് ചെയ്യും? അതെ, ആ പെയിന്റ് അടിക്കാരി വന്നപ്പോഴത്തേക്ക് അതിന്റെ പുറത്തുള്ള കൈവരി ഇല്ലയോ, അത് ഇളക്കി വെച്ചിരിക്കുവായിരുന്നു. അതിന്റെ കൂടെ അങ്ങ് താഴെ പോയി കാണും. അയ്യോ, ഹലോ, പഴയമുഖം സിനിമയുടെ ലൊക്കേഷൻ അല്ലേ? ആ പടം ബാക്കപ്പ് ചെയ്തോ, ഡയറക്ടർ പെട്ടിലായി. ഓക്കെ ഓക്കെ. അതെ, അപ്പൊ നിങ്ങളുടെ ഈ പഴയമുഖം സിനിമ? ആദ്യം ഡയറക്ടറുടെ പഴയമുഖം തിരിച്ചറിയാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ടല്ലേ സിനിമ. കമ്പനിയുടെ ഒരു പരസ്യം ഏഷ്യാറ്റി കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞു. ഒരു 3000 രൂപ വിഷാറ്റി കൊടുത്തപ്പോ വിഷാറ്റി പറഞ്ഞു ഇവിടെ വന്നിട്ട് സ്കിറ്റ് പോലെ കാണിച്ചിട്ട് പോയാൽ ഞങ്ങൾക്ക് സംരക്ഷണം ചെയ്തോളാം എന്ന് പറഞ്ഞു. പ്രധാന അധ്യാപകൻ തന്നെ ഇങ്ങനെ. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? എങ്ങനെ ഇങ്ങോട്ട് വരൂ. എടാ, നിങ്ങ 3 പേര് വല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? സാർ ഇവിടെ നിൽപ്പുണ്ടല്ലോ, 4 പേരാണ്. എന്റെ കാര്യം അറിയല്ലേ ഇത്? ഞാൻ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ നീ എന്തിനാടാ എന്നോട് പറയണേ? ഞാൻ ഇവിടെ ഉള്ള കാര്യം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പരസ്യം ഏഷ്യാറ്റി കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ കാണിക്കാൻ വേണ്ടി ഒരു 3000 രൂപ വിഷാറ്റി കൊടുത്തപ്പോ വിഷാറ്റി പറഞ്ഞു ഇവിടെ വന്നിട്ട് സ്കിറ്റ് പോലെ കാണിച്ചിട്ട് പോയാൽ ഞങ്ങൾ സംരക്ഷണം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇവരുടെ ഹോസ്പിറ്റലിന്റെ ഒരു പരസ്യം പറയാൻ വേണ്ടി വന്ന. എന്താ പരസ്യം? ഏതാ ഹോസ്പിറ്റൽ? പരസ്യം ഞങ്ങളുടെ ഓഫറാണ്. ഹോസ്പിറ്റൽ അത്യാഗ്രഹ ഹോസ്പിറ്റൽ. അത്യാഗ്രഹ ഹോസ്പിറ്റൽ? ആഗ്രഹ ഹോസ്പിറ്റൽ എന്നായിരുന്നു നാട്ടുകാരെല്ലാരും കൂടി ചേർന്നത് അത്യാഗ്രഹ ഹോസ്പിറ്റലാക്കി. കാരണം വരുന്നവരെയൊക്കെ ഞങ്ങൾ കളസംഖ്യരെ വിടാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാ ഓഫർ പറഞ്ഞു. അല്ല, ഞാൻ കുറച്ച് ഓഫീസ് കൂടുതൽ ചോദിക്കും. ഞാൻ ചോദിക്കും, അതായത് ഞങ്ങളുടെ ഓഫറുകൾ. അത്യാഗ്രഹ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തിലാണ് ഈ ഓഫർ ഉള്ളത്. ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ വന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പല പല ഓഫറുകളാണ് ഗർഭിണികൾക്ക് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതായത് അത്യാഗ്രഹ ഹോസ്പിറ്റലിൽ വന്ന് ഒരു ഗർഭിണി പ്രസവിക്കുകയാണെങ്കിൽ ആ പ്രസവത്തിൽ ഒറ്റക്കുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ സൗജന്യമായി കൊടുക്കും. രണ്ടാമത്തെ ഓഫർ, കുട്ടി 2 എണ്ണമാണെങ്കിൽ ഞങ്ങൾ വാഷിംഗ് മെഷീനോടൊപ്പം തന്നെ ഒരു ഫ്രിഡ്ജും സൗജന്യമായി കൊടുക്കുന്നു. നിങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ? തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ വരും ബക്കറ്റും ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൊടുക്കുന്നത്. ശരി, ഇനി ഒരു കുട്ടി പെൺകുട്ടി പ്രസവിക്കുമ്പോൾ 3ാമത് ഒരു കുട്ടി കൂടി ഉണ്ടായെങ്കിലോ? ഇതിന് പുറമെ ഞങ്ങൾ ഒരു LED ടിവി. ജനിച്ചു വീഴുന്ന കുട്ടികൾ LED കണ്ട് വളരട്ടെ. ശരി, ഇപ്പൊ സപ്പോസ്, ഓക്കെ സപ്പോസ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നു. പ്രസവിക്കുന്നു. ഈ സ്ത്രീ പ്രസവിച്ചു, പക്ഷെ കുട്ടികളൊന്നും ഇല്ല. ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കും? പ്രസവിക്കും, കുട്ടികളൊന്നും ഇല്ലേ? എന്നാലും കുഴപ്പമില്ല, കാലിക്കടിച്ചാൽ ഞങ്ങൾ കമ്പനിക്ക് ലാഭം. ഞങ്ങൾ കാശ് മേടിക്കും, ഓഫറൊന്നും കൊടുക്കത്തില്ല. വരുവിൻ വരുവിൻ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് പ്രസവിക്കുവിൻ. കുട്ടികളോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ, LED TV, ഫ്രിഡ്ജുമായിട്ട് സന്തോഷത്തോടെ വീട്ടിൽ പോകൂ. ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ചെലവിൽ കുറെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ നിബന്ധന, പ്രസവം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം. കല്യാണം നടത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൈസ ആവൂലേ? അതെല്ലാം പ്രസവത്തിൽ നിന്ന് ഞങ്ങൾ വലിക്കൂല്ലേ? എല്ലാം സിസേറിയൻ ആയിരിക്കും. സിസേറിയൻ സിസേറിയൻ സിസേറിയൻ. അപ്പോൾ നോർമൽ ആയല്ലോ? നോർമലായി കൊല്ലി ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റൽ നോർമൽ പ്രസവത്തിന് സമ്മതിക്കില്ല. ഫുൾ സിസേറിയൻ. സിസേറിയനിലേ കാശ് പോരൂ. ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരാൾ പ്രസവിച്ചു, ഒരു അമ്മ പ്രസവിച്ചു, കൊണ്ടുപോകാൻ പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിർത്തും, ഹോസ്പിറ്റലിൽ നിർത്തും.
വിട്ടുകൊടുക്കത്തില്ല. കാശ് തരാതെ കൊച്ചിനെയും തള്ളനും വിട്ടുകൊടുക്കത്തില്ല. ആയിരക്കണക്കിന് കൊച്ചിൻ തള്ളമാരുമാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ജില്ലയിൽ കഴിയുന്നത്. അപ്പൊ അവരെ കെട്ടിയവന്മാരെ ഇവിടെ അവരൊക്കെ കുറെ വെയിറ്റ് ചെയ്തു, കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ വേറെ കെട്ടിപ്പോയി. വർത്തമാനത്തിലേക്ക് എന്റെ എന്നെ പറ്റാത്ത തള്ളയുടെ കാര്യം മറന്നുപോയി. ചുമക്കാതിരിക്കെ, ഇവിടെ ഒക്കെ ഒന്ന് ബംഗളായി വന്നാണ് ചുമക്കുന്നത്. അമ്മയുടെ പേരെന്താണ്? ഫെഡറിക് എന്നുള്ളത് ഹസ്ബൻഡ് ആണോ? അല്ല, ഒരു നല്ല പേര് കിട്ടിയപ്പോ കൂടെ എത്തതാന്നുള്ളൂ. ചുമ്മാ താന് വേണ്ടിട്ടേക്കുന്നതാണ് അല്ലേ? അല്ല പി ആറോ? ആ എന്താ പോയി? അമ്മയും കൊണ്ട് എവിടെയാണ് പോകുന്നത്? അതെ, ഞാൻ പി ആറോ ആണല്ലോ, നമ്മുടെ ഹോസ്പിറ്റലിലെ. അപ്പൊ പ്രസവത്തിന്റെ ഒക്കെ ഡേറ്റ് ഒക്കെ എഴുതേണ്ടത് ഞാനാ. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം എന്റെ അമ്മ പ്രസവിച്ചതായിട്ട് ഞാനൊരു കള്ളരേഖ ഉണ്ടാക്കി. കാരണം ഒരു ഓഫർ ഉണ്ട്, അന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു എ സി കിട്ടും. അപ്പൊ അമ്മ അന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കി. മഹാബാബി, നിനക്ക് കണ്ണിച്ചോരണ്ടോടാ? 10-75 വയസ്സായ നിന്റെ അമ്മ ഒരു മാസം മുമ്പ് രണ്ടാമത് പ്രസവിച്ചു നീ ഉണ്ടാക്കി തീർത്തല്ലോ ഒരു എ സി കിട്ടാൻ വേണ്ടിട്ട്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ എ സി കിട്ടാൻ വേണ്ടി? ഭയങ്കര ചൂടാണ് വിഷയമായിട്ട്, ഈ റൂമിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അമ്മയ്ക്കാ? അമ്മ ചാർത്തിലാണ് കിടക്കണത് എന്റെ റൂമില്. ഇതേപോലെ സ്വന്തം അമ്മയെ വിറ്റ് കാശാക്കുന്ന മക്കളുടെ കർണക്കുറ്റിക്ക് അടിച്ച് പല്ല് പൊഴിക്കുകയാണെങ്കിൽ 50,000 രൂപ കൊടുക്കുന്ന ഒരു ഓഫർ ബെഡായി ബംഗ്ലാവിനുണ്ട്. അമ്മയ്ക്ക് നോട്ടമുണ്ടോ? ആ മോനെ, കിട്ടോ? കിട്ടും, ഉറപ്പാണോ? ഉറപ്പ്. അന്നാ ഞാനിപ്പൊ തന്നെ ശരിയാക്കേട്ട. മലയാള സിനിമയിൽ കഴിഞ്ഞ 10-15 വർഷത്തിൽ സിനിമ ടെക്നിക്കലായിട്ട് ഒരുപാട് വളർന്നു. സിനിമയുടെ മലയാള സിനിമ ലോകമെമ്പാടും എത്തി. ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളിലൂടെ മലയാള സിനിമ മുന്നിലേക്ക് പോയെങ്കിലും കഴിഞ്ഞ 15 വർഷങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പ്രതിഭാധനരായ നടന്മാരുടെ, നടിമാരുടെ, സാങ്കേതിക പ്രവർത്തകരുടെ, എഴുത്തുകാരുടെ ഒക്കെ നഷ്ടമാണ്. ഇവരൊക്കെ ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോഴും മലയാളി മനസ്സിൽ സിനിമാ പ്രേമികൾ ചിന്തിക്കും, ഇവർക്ക് പകരം വയ്ക്കാൻ ആര് വരും, ഇവരുടെ ഒഴിവ് നികത്താൻ ആര് വരും, ഇനി ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആര് ചെയ്യും, ഇങ്ങനെ മലയാളി സംശയിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങിങ്ങായി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ചില പുതിയ താരങ്ങൾ, പുതിയ നടന്മാർ മലയാള സിനിമയിൽ വന്നു. അപ്പോൾ ആദ്യം നമ്മൾ അവരെ ശ്രദ്ധിക്കില്ല. 3-ാമത്തെയോ 4-ാമത്തെയോ പടത്തിലും നമ്മൾ ഇവരെ കാണുമ്പോൾ മലയാളികൾ പരസ്പരം ചോദിച്ചു, ആരാണ് ഈ നടൻ? അപ്പോൾ അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടി. അവർ പറഞ്ഞു, മത്ത കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ, ഇതിങ്ങനെയൊക്കെ തന്നെ അഭിനയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഇത്രയും വിശേഷങ്ങൾ പറയാൻ കാരണം, വന്നിട്ട് ബാക്കി പറയാം. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളുടെ, നമ്മൾ അവിഭാജ്യ ഘടകം എന്ന വാക്ക് ഒരു അലങ്കാരമായല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു നടൻ ഏറ്റവും വലിയ കൈഡികളോടെ നമുക്ക് ബിഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യാം, സുധീർ കരമന. ഗസ്റ്റുകൾ ഇല്ലാതിരുന്ന ബിഡായി ബംഗ്ലാവിലേക്ക് സുധീർ കരമന ചേട്ടൻ വന്നതാണ് എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അല്ല, മോഹൻലാൽ അന്ന് വന്നപ്പം മോഹൻലാൽ വന്നാണ് ഒരു ആശ്വാസം, അത് വേറെ ഒരു ആശ്വാസം. കാരണം ഞാൻ ഈ ഡയലോഗ് പറയാൻ കാരണം, ഞാനിപ്പോ പറഞ്ഞല്ലോ മത്ത കുത്തിയോ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറഞ്ഞ്, ഒരു അഭിനയം തൊഴിലാക്കണമെന്നൊന്നും വിചാരിക്കാത്ത രീതിയിൽ ഒരു സ്കൂളിലെ അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടയിൽ നിന്നാണ് കരമന സുധീർ എന്ന, കരമന ജനാർദ്ദനൻ നായർ എന്ന മഹാനായ നടന്റെ മകൻ മലയാള സിനിമയിലേക്ക് വന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സിനിമകളിൽ സജീവമായി നിറസാന്നിധ്യമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ അവസരത്തിൽ കരമന ജനാർദ്ദനൻ നായർ സാറെ ഒന്ന് ആലോചിക്കാം. ഒരു നല്ല കൈയടി അവിടെ കൊടുക്കാം. അവിടെ നിന്ന് തുടങ്ങാം. സുധീറേട്ടാ, ഇപ്പൊ എത്ര സിനിമകൾ കഴിഞ്ഞു? 95 സിനിമ കഴിഞ്ഞു. മിക്കവാറും ഇതിന്റെ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് സെഞ്ചുറി അടിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സിനിമ. ഇതിനകത്ത് വേറൊരു ചെറിയ വിശേഷം കൂടെ ഉണ്ട്. 95 സിനിമകൾ തീർത്തത് അഫ്രീദി 36 ബോളിൽ 100 എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ചെറിയ ഒരു ടൈം സ്പാനിൽ നിന്നുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു 2006 അല്ലേ? 2005 ആദ്യത്തെ പടം റിലീസ് ചെയ്തത്. അതിനുശേഷം ജോലിയിലിരുന്നോട്ട് ലീവ് കിട്ടുന്നില്ലായിരുന്നു. ആ ശരിക്കും പറഞ്ഞാൽ 2011 ആക്റ്റീവ് ആയിട്ട് വരുന്നത്. 2011 ആക്റ്റീവ് ആയിട്ട് വന്നു. പിന്നെ അപ്പൊ 11 ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര, 4 95 പടം എന്ന് പറഞ്ഞാൽ ഒരു നടന്റെ കാലിബർ എത്ര വലുതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അല്ലേ? അല്ല, ഇത് ഇപ്പം ലീവിന് പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ലീവിന് പ്രശ്നം വെച്ചാൽ ഗവൺമെന്റിന് അനുവാദം കിട്ടി. കിട്ടി ഒഫീഷ്യലി ജിയോ ഗവൺമെന്റ് ഓർഡർ തന്നെയുണ്ട്. അപ്പോ മാനേജ്മെന്റിൽ നിന്നും അനുവാദം കിട്ടുന്നുണ്ട്. സ്കൂളിലും മുടക്കം ഉണ്ടാകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള, ബംഗാനൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ ദീപ്തി മാഡം അവരെ മാനേജർ ആയിട്ടുള്ള വലിയ സ്കൂളാണ്.
പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. ഏതാണ്ട് 2700 പെൺകുട്ടികളുള്ള തിരുവനന്തപുരത്ത് ഒരു വലിയ സ്കൂളാണ്. 97 വർഷം പഴക്കമുള്ള സ്കൂളാണ്, വലിയ സ്കൂളാണ്. അവിടുത്തെ പ്രിൻസിപ്പലാണോ? അതെ, അവിടുത്തെ പ്രധാന അധ്യാപകനാണ് ഈ ഗ്രേഡ് കളിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ആ നാട്ടുകാർക്ക് പറയാം, പ്രധാന അധ്യാപകൻ തന്നെ ഇങ്ങനെ. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? എങ്ങനെ അല്ല, ഞാൻ ഒരു വർഷം എന്ന സിനിമയിൽ പ്രധാന അധ്യാപകനായിട്ട് തന്നെ അഭിനയിക്കാൻ പറ്റി. ഒരു പള്ളിയിലച്ഛൻ പ്രധാന അധ്യാപകനായിട്ടുള്ള നല്ല ക്യാരക്ടർ. അങ്ങനത്തെ എത്ര വ്യത്യസ്തം, കോമഡി ചെയ്തു, വില്ലൻ ചെയ്തു, അല്ലേ? സമസ്ത മേഖലകളിലും ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ, 95 കഥാപാത്രങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്ത അധ്യാപകൻ ഇനിയും നിർത്തിക്കൊണ്ടിരുന്ന അല്ല, 2700 പെൺകുട്ടികളുടെ ശാപം എന്റെ മേത്ത് വന്ന് വീഴും. സ്ത്രീ ശാപം കേൾക്കാൻ എനിക്ക് വയ്യ. ഇരിക്കൂ, നമുക്ക് ഇവിടെ നിന്ന് ബാക്കി സംസാരിക്കാം. ഞാനിപ്പോ വന്നുടനെ പറഞ്ഞു അധ്യാപന വൃത്തിയിൽ നിന്നും സിനിമയിലേക്ക് വന്നു എന്ന്. ഏതെങ്കിലും ഒരു അഭിനയം, അത് സിനിമയിൽ അഭിനയിക്കുന്നത് അച്ഛൻ കണ്ടിട്ടില്ലല്ലോ. സിനിമയിൽ അച്ഛൻ കണ്ടിട്ടില്ല. അച്ഛൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു അഭിനയം? ആ, അച്ഛൻ അറിയായിരുന്നു അഭിനയിക്കുന്നുള്ളത്. അതെങ്ങനെയായിരുന്നു? നേരത്തെ അറിയായിരുന്നു? അഞ്ച് ചെറുപ്പത്തിലൊക്കെ അഭിനയം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സുധീരന്? ഉണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു. കോളേജിലെ ഏറ്റവും നല്ല നടന്റെ അവാർഡ് ഞാൻ അച്ഛൻ്റെ നിന്നാണ് മേടിച്ചത്. ഓ, അത് യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ അവാർഡ് മേടിക്കുന്നത്. 1989-90 കോളേജിൽ ഏറ്റവും നല്ല നടൻ്റെ അവാർഡ് അറ്റൻഡ് ചെയ്യുന്നു. അതിന് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല എനിക്കാണ് കിട്ടിയത്. ആ നീക്കി തന്നെ സാറായിരുന്നു എനിക്ക് അവാർഡ് തന്നത്. ഓ, അതിനൊരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അന്ന് അഭിനയത്തിന് അവാർഡ് മേടിക്കുന്നു, നായനാർ സാറിനെ അഭിനയത്തിന് അവാർഡ് മേടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏത് സ്ഥലത്ത് നിന്നാണ് നമ്മള് ശരിക്കും അന്നേ അഭിനയത്തിലോട്ട് വരേണ്ടതല്ല, എങ്ങനെയാണ് നമ്മൾ മറ്റൊരു ജോലിയിലോട്ട് പോയി പോയത്? കുറച്ചു കാലം ഇന്ത്യക്ക് പുറത്തായിരുന്നു അതിനുശേഷം. ഏഹ്, കുറച്ചു കാലം ഇന്ത്യക്ക് പുറത്ത് പോയി. അതെവിടെയാ? അല്പ രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അച്ഛൻ പെട്ടെന്ന് അങ്ങ് പുറത്താക്കി. ഇന്ത്യക്ക് പുറത്ത് പോയത് ഖത്തറിലായിരുന്നു. ഖത്തറിലെ MES ഇന്ത്യൻ സ്കൂളിൽ അധ്യാപക ജീവിതം, പിന്നെ ബാസ്കറ്റ്ബോൾ കോച്ചായിരുന്നു. അങ്ങനെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസിന്റെ കൺവീനറായിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 5-6 പോയി ബാസ്കറ്റ്ബോൾ. അപ്പൊ സ്പോർട്സ് ഉണ്ട് ഇതിന്റെ കൂടുതൽ? സ്പോർട്സ്, സ്പോർട്സ് റീജിയണൽസ് കഴിഞ്ഞു, നാഷണൽസ് വരെ സെലക്ഷൻ കിട്ടിയ ആളാണ് ബാസ്കറ്റ്ബോളിന്. വണ്ടിയുണ്ടോ? ഉണ്ട്. ഡ്രൈവർ ഉണ്ടോ? ഉണ്ട്. മദ്യപിക്കുമോ? ഇല്ല. എന്നെ കണ്ണെടുത്ത കണ്ടിടാത്ത ഒരുത്തിൽ അവിടെ ജോലിക്കുണ്ടായിരുന്നു. അയ്യോ, പിശാരടി ഇല്ലാതെ വേറെ ആൾക്കാരുണ്ടോ അങ്ങനെ? ചാരദാംബരം ചാരു ചന്ദ്രികാ ധാരയിൽ മുഴുകിടവേ. ഈ ഇപ്പം 95 പടങ്ങൾ കഴിഞ്ഞു, ഇപ്പം ജോലിയിൽ നിന്ന് കൃത്യമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോഴെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു സെലക്ഷൻ സ്വഭാവമൊക്കെ, ഇപ്പം ഈ വർഷം എനിക്ക് തോന്നുന്നത് 2015 ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതാണ് സുധീരേട്ടനല്ലേ? ആയിരിക്കും തോന്നുന്നു. ഏഹ്, എണ്ണം പറ, അപ്പൊ ഞാൻ പറയാം. ആയിരിക്കുമല്ലോ എന്ന്? 28-30 ആകുന്നുണ്ട്. ആയിരിക്കുമെന്ന്. 24 പടത്തിൽ അഭിനയിക്കണമെങ്കിൽ ഒരു മാസം 2 പടത്തിൽ അഭിനയിക്കണം. 2015 തീരാൻ ഇനി സമയം കിടക്കുക, അപ്പൊ തന്നെ കഴിഞ്ഞു 28 പടം. അത്രയധികം പടങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇനി സിനിമയുടെ ഇതര മേഖലകളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇല്ല? ഇപ്പൊ അഭിനയം മതി. അഭിനയത്തിൽ ഭയങ്കര ഹാപ്പിയാണ്? ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്? ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടേഴ്സ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കരമന ചേട്ടൻ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, പ്രത്യേകിച്ചും എലിപ്പത്തായം എന്ന സിനിമയിൽ, ഇന്ന് ലോകോത്തര സിനിമകളിലൊന്നാണ് എലിപ്പത്തായം. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ, നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിൽ. അപ്പോൾ എന്തുകൊണ്ട് സുധീർ അങ്ങനെ അഭിനയം ഒരു പ്രൊഫഷനായിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സന്ദർഭം വരില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നോ? അതോ ഇല്ല, അച്ഛൻ ഒരിക്കലും അങ്ങ് വിചാരിച്ചിരുന്നില്ല. ആ, കാരണം ഞാൻ വെളിയിൽ പോരുന്നപ്പോഴും അവിടെയും സ്റ്റേജുമായി വളരെ ഇൻവോൾവ് ആയിരുന്നു, ഒരിക്കലും മാറി നിന്നിട്ടില്ല. ആ, സ്റ്റേജിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല ലൈഫിൽ. അല്ല, അദ്ദേഹം എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല? പ്രോത്സാഹിപ്പിച്ചു. ആ, അച്ഛൻ ഒരുപാട് കാര്യത്തില്ല എന്നെ സ്റ്റേജ്, പല സ്റ്റേജിൽ അച്ഛൻ വന്ന് എൻ്റെ നാടകം അച്ഛൻ കണ്ടിട്ടുണ്ട്. ആ, കല്യാണ സൗഗന്ധികം നാടകം കാണാൻ BJT ഹാളില് എന്റെ നാടകം കാണാൻ അച്ഛൻ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പല നാടകങ്ങളും അച്ഛൻ കാണാൻ വരാറുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല? സിനിമയ്ക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇരുത്തിക്കൊണ്ട് ഒരു സംവിധായകനോട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ അഭിനയിക്കുമെങ്കിൽ നോക്കിക്കോളൂ, കെ.ജി. ജോർജ് സാറിനാണ്. ജോർജ് സാറിനോട് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പറ്റിയില്ല, സാഹചര്യങ്ങളൊന്നും ഒത്തുവന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ ജോലി കിട്ടിയതിന് ശേഷം സജീവമാകണം എന്നൊരു ധാരണ ഉള്ളിലുണ്ടായിരുന്നു.
അച്ഛനും പി എഫിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നല്ലോ. ജോലി അച്ഛൻ ജോലിയും അഭിനയം ഒന്നിച്ച് കൊണ്ടുപോയ ആളാണ് അച്ഛൻ. അത്തരത്തില് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു നോക്കണം എന്നുള്ളത് ഒരു സേഫർ സൈഡും കൂടെ ഒന്ന് ഉറപ്പാക്കി വെക്കുക, ഉറപ്പാക്കണം, എന്നിട്ട് ഒന്ന് പരീക്ഷിക്കുക. അച്ഛൻ ഒരു പൊതു സ്വഭാവം, ദേശീയക്കാരനായിരുന്നു, ഒരു ഹ്യൂമറസ് പേഴ്സൺ ആയിരുന്നു, എങ്ങനെയായിരുന്നു അച്ഛൻ്റെ സ്വഭാവം ഒക്കെ? അച്ഛൻ ഹ്യൂമറസ് ആയിരുന്നു, തമാശ പറയും, പക്ഷെ കാണുന്ന ഭാവമൊക്കെ അല്പം സീരിയസ് ആണ്. അച്ഛന് വലിയ വെച്ചാൽ മൂന്നാം മക്കളാണ് ഞങ്ങൾ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ നല്ല റെസ്പെക്റ്റ് ആയിരുന്നു അച്ഛന്. അച്ഛൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞങ്ങളാരും കാലുമേല കാലു വെച്ചാലും വീട്ടിൽ ഇരിക്കാറില്ല, അത്രയ്ക്കും വളരെ റെസ്പെക്ട് കൊടുക്കുന്ന. അച്ഛൻ എങ്ങനെയായിരുന്നു നാടകത്തിൽ ആദ്യം, ഏത് നാടകത്തിലായിരുന്നു, എങ്ങനെ ആ നാടകത്തിന്റെ? വളരെ കൊച്ചിലെ ഞാൻ മനസ്സിലാക്കുന്നത്, അച്ഛൻ ആദ്യം ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയില് പാട്ട് പാടുക, പിന്നെ ഈ അഭിനയം സിനിമ എന്നുള്ളത് പ്രൊജക്ട് ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ. അച്ഛൻ നന്നായിട്ട് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വരയ്ക്കും, പാട്ട് പാടും. ഓൾ ഇന്ത്യ റേഡിയോയിൽ പാട്ട് പാടുന്ന അച്ഛനായിരുന്നു. കഥാപ്രസംഗം പിന്നെ എല്ലാത്തിൻ്റെ ഇടയിൽ ഈ സിനിമ കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്യുന്നതാണല്ലോ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക്, അതുകൊണ്ടാണ് ആക്ടിങ്ങിൻ്റെ ഇതിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അല്ല, സുധീർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നാടകം കളിക്കുമ്പോഴത്തേക്ക് അതൊരു എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ടുണ്ടോ? അതായത് കരമനയുടെ മകൻ. അത് അപ്പോഴെന്നല്ല, ഇപ്പോഴും വേണം, ഇപ്പോഴും ബാധ്യത, ഇപ്പോഴും വേണം, കാരണം നമ്മൾ അത്രത്തോളം സൂക്ഷിച്ചേ പറ്റൂ. ഇങ്ങോട്ട് വരൂ. ഏയ്, അങ്ങോട്ട് കേറി നിൽക്കൂ കുട്ടി. കുട്ടി ഏതാ? അപ്പുറത്തുള്ള വക്കീലമ്മയുടെ പുതിയ വേലക്കാരിയ, പേര് രശ്മി. ഓ, ദൈവത്തിനെ സ്തുതി. ആദ്യമായിട്ടൊരു വേലക്കാരിക്ക് പേര് രശ്മി നേട്ടു അല്ലേ? സാധാരണ വേലക്കാരി ജാനും ഹോസ്പിറ്റൽ നേഴ്സാണ് സൂസി ആയിരുന്നു വരാറ് പതിവ്. ഒരു വെറൈറ്റി ഉണ്ട് എന്തായാലും. രശ്മി, രശ്മി കാണാൻ ഒരു കൊച്ചു സുന്ദരിയാണെങ്കിലും നാണമൊക്കെ ഉണ്ടെങ്കിലും നാണത്തെക്കാൾ ഒരു ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത്. വീട്ടുജോലി എന്ന് പറഞ്ഞാലേ പണിയെടുത്ത് പണിയെടുത്ത് നടുപൊടിയും. അതാ, അല്ല ഭയങ്കര ജോലിയാണോ അവിടെ? ആ സാറേ, വക്കീലമ്മ ഭയങ്കര ദുഷ്ടത്തിയ. വെളുപ്പിന് രാവിലെ 5:30 എണീറ്റ് ബെഡ് കോഫി കിട്ടണം, എന്നാലേ എണീക്കൂ. ആര്, വക്കീലമ്മയോ? അല്ല, ഞാൻ അതുണ്ടാക്കി വക്കീലമ്മ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. അത് കുടിച്ചു കഴിഞ്ഞാണ് സാറ് പിന്നെ പണി തുടങ്ങണത് എന്റെ. പിന്നെ എണീക്കണം, പല്ല് തേക്കണം, കുളിക്കണം, പൊട്ടു തൊടണം, അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇതിന്റെ ഒക്കെ കൂടെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാക്കണോ? ഒലത്തിങ്ങാൻ അത് വക്കീലമ്മ ഉണ്ടാക്കി വെക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കാറോടത്തൊരൊറ്റ പോക്ക. അല്ല, ഞാൻ ചുമ്മാ കറങ്ങി തിരിഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്ക് വരുമ്പോഴേക്കും ലഞ്ച് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും ആരാ വേലക്കാരി, വക്കീലമ്മയോ അതോ ഈ രശ്മിയോ? അയ്യോ മുകേഷ്, ഇത് തന്നെ വക്കീലമ്മയും ചോദിക്കണത്. അല്ല, ഈ വക്കീലമ്മ ഇത് എപ്പോഴും വാദിക്കാൻ സമയം? വക്കീലമ്മ വാദിക്കും, എനിക്ക് ഇതൊന്നും ചെയ്തുതരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വക്കീലമ്മ വാദിക്കും. അപ്പൊ ഞാനും വാദിക്കും, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും വാദം നടക്കും വക്കീലമ്മ ഞാനുമായിട്ട്. ചിരി കണ്ട. ഞാൻ ആ മൊയ്തീ കണ്ടിട്ടേ കൊതിച്ച് നടക്കുക കാണാനായിട്ട്, അപ്പോഴാണ് ഇവിടെ വന്നിട്ടെന്ന് അറിഞ്ഞത്. വക്കീലമ്മനെ കാണാതെ എനിക്കിട്ട് ഓടിപ്പോന്നതാ. സുഖമല്ലേ സുധീരേട്ടാ? എന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ ഈ രണ്ട് മുതലാളിവരോടും പറയോ, ഞാൻ നല്ല ജോലി ചെയ്യും. അല്ലല്ല, ഇവിടെ ധർമ്മൻ എന്ന് പറഞ്ഞൊരാള് ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഒരു പെൺകുട്ടിയെ ഈ വീട്ടിൽ വരുത്തുന്നത് അത്ര അല്ല. പെൺകുട്ടിയെ ഈ വീട്ടിൽ വരുത്തുന്നതിനൊന്നും ഒരു സുരക്ഷിതക്കേടൊന്നുമില്ല. ചേട്ടൻ ആ വർത്തമാനം പറയരുത്. ധർമ്മൻ ഒന്നാമത് നേരെ ഇവ പണിയെടുക്കത്തില്ല, അവനൊരു കൈപ്പുണ്യമില്ല, അവൻ പറഞ്ഞ തമാശ കൊള്ളത്തില്ല, പാരമ്പര്യമായിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ശേഖി നമ്മൾ ഇവിടെ ധർമ്മനെ പറഞ്ഞു വിടുന്നു. ധർമ്മനും അവന്റെ വീട്ടുകാരും അവന്റെ അച്ഛനും ഒരാള് ശരിയല്ല. ഒരു കാര്യം പറഞ്ഞാട്ടെ, എന്നെ എന്തുടങ്ങി പറഞ്ഞു, എന്നെ അച്ഛനെ പറഞ്ഞാണല്ലോ തല്ലിപ്പൊളിച്ച് കളയുന്ന. നിന്റെ അല്ല, നീ വന്ന് കേറിയപ്പം തന്നെ നീ ധർമ്മജനാണെന്ന് പിശാരിക്ക് അറിയായിരുന്നു. ഇത്രയും നേരം നീ പെണ്ണാണ് രശ്മിയാണെന്ന് പിടിച്ച് ആ അഭിനയം ഉണ്ടല്ലോ, അതിനാണ് അഭിനയം. ചേട്ടാ, ഈ പെൺവേഷം കിട്ടി എന്തിനാന്നറിയാം? ഈ മുതലാളിയുടെ പറ്റുകട, റേഷൻ കട, സകലമായ സ്ഥലത്ത് ഈ മുതലാളിക്ക് കടവാ. ഇതൊക്കെ മേടിക്കാൻ പോണത് ഞാനല്ലേ.
അവരെന്നെ കണ്ടുകഴിഞ്ഞാൽ പിടിച്ചിരുത്തും. അവര് തിരിച്ചറിയാതിരിക്കാനാ എന്റെ ഈ പെൺവേഷം. മാത്രമല്ല ഏട്ടാ, ഇവിടെ ഇവനൊരു മിമിക്രി ഞങ്ങളൊക്കെ തുടങ്ങിയ കാലം തൊട്ട് ഇവന്റെ പെൺവേഷങ്ങൾ ഭയങ്കര പെൺവേഷങ്ങളാണ് 10-15 വർഷമായിട്ട്. പക്ഷെ ഇപ്പൊ അവന് ചെറിയൊരു ചെറിയ വിഷയം ഉണ്ട് അവന് മാനസികമല്ല. ചേട്ടൻ കളിച്ച ഡാൻസ് ഉണ്ടല്ലോ അവന്റെ മൊയ്തിയില്ലേ, അത് മാത്രമൊക്കെ പോരാ. എല്ലാരും ഭയങ്കര ഉണ്ടൊക്കെ പറയണ്ടാവും, ചേട്ടൻ ഭയങ്കര മറ്റാണ് മറിച്ചെന്നൊക്കെ പറയണ്ടാവും. പക്ഷെ ഞങ്ങളെയൊക്കെ പോലെ കളിക്കാനായിട്ടില്ല, അതിന് വളരണം. ധർമ്മജ, നീ അങ്ങനെ ഒരാൾ ചെയ്തതിന് ജഡ്ജി ആരൊന്നും ആയിട്ടില്ല. നീ എത്ര വർഷം കളിച്ചു എന്നുള്ളതും അല്ല, നമുക്ക് കാണണമല്ലോ ആരാന്നുള്ളത്. നല്ലായിരുന്നു, പൊറോട്ടയ്ക്ക് മാവ് ചവിട്ടി കുഴക്കല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ചാടി ചാടിയുള്ള കളി മുഴുവൻ. കാണിക്കട്ടെ കാണിക്കട്ടെ. എടാ നീ, നിന്റെ പോലെ ബിഗ് വേണ്ട, ഒന്നും വേണ്ട, നീ ഇത് നോക്കിയോ ഇനി പെൺവേഷം എങ്ങനെയാ കളിക്കണ്ടെന്നുള്ളത് സുധീരേട്ടൻ കാണിച്ചു തരും. ഞാൻ ഇവിടെ നിന്ന് കാണാം. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിടവേ. ധർമ്മജ, ഈ സ്ത്രീ വേഷത്തിൽ തൽക്കാലം സുധീർ കരമനയാണ് വിജയിച്ചിരിക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെ. അതുകൊണ്ട് നിനക്ക് ഈ പെൺവേഷമൊക്കെ മാറ്റിവെച്ചിട്ട് ആണായിട്ട് ജീവിച്ചോളൂ. ഈ പെൺവേഷം കിട്ടിയതേ കടക്കാരെ പേടിച്ചിട്ടാണെങ്കിലും ഇനി ഞാനിത് ഊരുന്ന പ്രശ്നമില്ല. ഈ കടക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ ഫോൺ നമ്പർ മേടിച്ച് കാശ് തരാം ഉമ്മ തരാന്നൊക്കെ പറഞ്ഞ് എന്ത് വിളിയാണെന്നറിയാമോ. പെൺവേഷം കിട്ടി എനിക്ക് ഇതാണ് കഴിഞ്ഞെങ്കിൽ ശരിക്കുള്ള പെണ്ണുങ്ങളുടെ ഗതി എന്തായിരിക്കും അല്ലേ. ഇനി കുറെ പേരെ കൂടി പിടിക്കാനുണ്ട് എനിക്ക്. ശരി, അദ്ദേഹം സ്ഥലം മാറി വന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഏത് സ്ഥലത്താണ് പോകേണ്ടത് അവിടെ കൊണ്ടാക്കിയിട്ട്. നിങ്ങ മൂന്ന് പേര് വല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. സാർ ഇവിടെ നിപ്പുണ്ടല്ലോ, നാല് പേരാണ്. എന്റെ കാര്യം അറിയല്ലേ ഇത്. ഞാൻ ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ല, പിന്നെ നീ എന്നിട്ടാ എന്നോട് പറയണേ. ഞാൻ ഇവിടെ ഉള്ള കാര്യം പ്രേക്ഷകര് പലപ്പോഴും ഇവിടെ വരുന്നവര് പറയാറുണ്ട്, നമുക്ക് ആൾക്കാരോട് സംസാരിക്കണം ചോദിക്കണം എന്നൊക്കെ. ആരാണ് നീ കൂട്ടത്തില് സുധീറായിട്ടോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്? കിരൺ. മോഹൻ കണ്ട കൊച്ചു ടി വി എന്നേ പറയുള്ളൂ, കിരണെന്നൊന്നും പറയത്തില്ല കേട്ടോ. കിരൺ എന്ത് ചെയ്യുന്നു? കിരണേ, ഞാൻ തൃശ്ശൂർ കോഓപ്പറേറ്റീവ് കോളേജിലെ തേർഡ് ഇയർ ബികോം വിദ്യാർത്ഥിയാണ്. ഓ, ബികോം കഴിഞ്ഞിനി അടുത്ത് എന്ത് പഠിക്കാനാ പ്ലാൻ? ആദ്യം കഴിയട്ടെ എന്ന് വെച്ചിരിക്കുകയാണ്. ജയിക്കുവോ? ജയിക്കണ്ടായിരുന്നു. ജയിക്കണ്ടായിരുന്നു. ഇത് എങ്ങനെങ്കിലും ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സിനിമകളൊക്കെ കാണാറില്ലേ സുധീരന്റെ? സുധീരേട്ടൻ ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു സിനിമ പറയൂ. ഇപ്പൊ തന്നെ മൊയ്തീൻ തന്നെ. മൊയ്തീനാണ്. ചോദിക്കൂ, എന്താ ചോദിക്കാനുള്ളത്? സുധീരേട്ടൻ പറഞ്ഞല്ലോ അധ്യാപനവും അഭിനയവും ഒരുമിച്ച് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പൊ ഏതാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയത് സുധീരേട്ടനെ? അല്ല, രണ്ടും കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണല്ലോ ഒന്നും വിടാൻ വയ്യാത്തത്. രണ്ടും കംഫർട്ടബിൾ ആണ്. അധ്യാപന ജീവിതം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതിന്റെ ഭാഗമാണ് അധ്യാപന ജീവിതം എന്ന് പറയുന്നത്. അഭിനയം എന്നുള്ള നമ്മളൊരു പാഷനാണ് നമുക്ക്. അതുകാരണം ഞാൻ വെളിയിലത്തെ ജോലി പോലും ഉപേക്ഷിച്ച് നമ്മൾ ഇന്ത്യയിൽ വന്നത് തന്നെ സിനിമയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. അല്ല, ഒരു അധ്യാപകന്റെ ക്ലാസ്സിൽ 45 കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൺട്രോൾ ചെയ്യാണ്. ഇവിടെ ഒരു അധ്യാപകനെ വേറൊരു ഡയറക്ടർ പറഞ്ഞ് കൺട്രോൾ ചെയ്യാണ്. അപ്പൊ കൺട്രോൾ ചെയ്യുന്നതിന്റെയും കൺട്രോൾ ചെയ്യപ്പെടുന്നതിന്റെയും വ്യത്യാസമാണ് പുള്ളി ചോദിച്ചത്. അല്ല, അത് നമ്മളിപ്പോ ഒരു ഡയറക്ടർ കൺട്രോൾ ചെയ്യുമ്പോൾ ഡയറക്ടർ പറയുന്നത് തന്നെയാണല്ലോ ഫിലിം. അതെ, അത് പൂർണ്ണമായും നമ്മളിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ക്ലാസ്സിൽ അങ്ങനെയല്ല, നമ്മൾ കൺട്രോൾ ചെയ്യുന്നുവെങ്കിലും കുറച്ചുകൂടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ തുറന്ന രീതിയിലാണ്. കുട്ടികൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ വി ആർ ജസ്റ്റ് എലിസിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ, കുട്ടികളിൽ നിന്ന് എലിസിറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്ന ഒരു അധ്യാപന ജീവിതത്തിൽ. ഓ, ഇനി ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? എൻ്റെ പേര് അഭിജിത്ത് ആണ്, തേർഡ് ഇയർ ബി കോമിലെ വിദ്യാർത്ഥിയാണ്, കോഓപ്പറേറ്റീവ് കോളേജിലെ. കടുക്കൻ ഇട്ടിട്ടുണ്ടോ ചെവി? ചെവിയിൽ. ഇപ്പോഴത്തെ ചെവി എന്താണ്? കടുകൻ ചെറുപ്പത്തിൽ അറിവില്ലാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും കുത്തി കാത് കുത്തിയതാണോ, അതോ വളർന്നപ്പോ സ്റ്റൈലിന് വേണ്ടി തന്നെ കുത്തിയതാണോ? അല്ല, ഇപ്പൊ ഒരു 6 മാസമായിട്ടുള്ള കുത്തിയിട്ട്. വേദനിക്കോ? എനിക്ക് കുത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇല്ല, വേദനിക്കില്ല. അപ്പൊ അതെങ്ങനെ വേദനിക്കാതെ ഇവര് കാത് കുത്തുന്നത്?
നല്ല ഭയങ്കര പ്രയാസാ കുത്താൻ. കാര്യം എന്ന് പറഞ്ഞാൽ തൊലി അങ്ങനെ കട്ടിയുള്ളവർക്കൊന്നും പറ്റില്ല. ചോദിച്ചോളൂ അജിത്തെ. സാറ് ഇതുവരെ ചെയ്തിട്ടുള്ള കുറെ സിനിമകളുണ്ട്, അപ്പൊ സാറിന് ഇതുവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ക്യാരക്ടറും ഇത് ഇനി ചെയ്യാനുള്ള ക്യാരക്ടർ ഏതാണ്? അല്ല, അത് ഇപ്പോ എന്നെ പോലെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എത്ര ക്യാരക്ടർ ചെയ്യുന്നുള്ള അറിയാൻ പറ്റില്ല. ഒരു അച്ഛനോട് അച്ഛനോട് ചോദിക്കണേ ഏത് മക്കളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇഷ്ടപ്പെട്ട ഒരുപാട് ലോർഡ് ലിവിങ്സ്റ്റൺ ക്യാരക്ടർ ഇഷ്ടമാണ്, മൊയ്തീൻ്റെ ഇഷ്ടമാണ്, സിറ്റി ഓഫ് ഗോഡ് ഇഷ്ടമാണ്, ആമേൻ ഇഷ്ടമാണ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഇതൊക്കെ നല്ല ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇനിയും വരാനിരിക്കുന്നത് നമ്മൾ പറയുന്നതല്ല വരുന്നത്, ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തും തരുന്നത്. ദൈവത്തോട് വിളിക്കുന്നത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ. ഓ, അപ്പൊ ഇനിയിപ്പോ വലിയ താമസമില്ലാതെ ഏതെങ്കിലും ഒരു അവാർഡുകളൊക്കെ കിട്ടുന്നതിനെ പറ്റി ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ കൂടെ? പറയുന്നുണ്ട്. അതൊക്കെ നമ്മള് അനാവശ്യമായി അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മൾ, അതാണ് നമ്മൾ തയ്യാറെടുപ്പ്. അല്ലാതെ അതിനു വേണ്ടി പ്രത്യേകിച്ചുള്ള ആഗ്രഹങ്ങൾ വേണ്ടിയിട്ട് വേറെ വേറെ ഇതര കലാപരിപാടികൾ എന്തായിരുന്നു സുധീരേട്ട? പാടുമായിരുന്നു, ഇപ്പൊ അച്ഛൻ വരയ്ക്കുമായിരുന്നു, അച്ഛൻ്റെ ഒരുപാട് കഴിവുകളുണ്ട്, അത് സിനിമ മാത്രമാണ് എക്സ്പോസ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചവരെ സുധീരന്റെ ഇതര കലാപരിപാടികൾ മേഖലകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ സ്പോർട്സ് ഉണ്ടായിരുന്നു, കലാപരിപാടികൾ ഉണ്ടായിരുന്നു, പാട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അല്ല, അത് പൂർണ്ണമാക്കിയില്ല. അതിനുശേഷം ടോൺസിലിറ്റിസിന്റെ ഒരു സർജറി ചെയ്തു, അതുകൊണ്ട് പാടാറില്ല. അതിനുശേഷം എത്ര വർഷം പാട്ട് പഠിച്ചു? ഞാൻ ജെൻഡർ വരിശ ശരളി വരിശയൊക്കെ പഠിച്ചു, കീർത്തനത്തിന് അടുത്തുവരെ പഠിച്ചു, സ്ഥലം പഠിച്ചാണ്. ക്ലാസിക്കൽ മ്യൂസിക്കില് അന്ന് ആറാം ക്ലാസ് കിട്ടിയ സമ്മാനം തന്നെയാണ് ഇന്നും ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ്, ഇപ്പോഴും ആ ഗ്ലാസ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു കലാപരമായിട്ട് അതൊക്കെ വലിയതായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇനി അടുത്ത ആളാരാ ചോദിക്കാനുള്ളത്? പെരിങ്ങോട് ശങ്കർനാരായണൻ. എന്താണ് പ്രൊഫഷൻ? ഞാൻ റിട്ടയർ ചെയ്തൊരു ബി എസ് എൻ എൽ ഡിവിഷണൽ എഞ്ചിനീയർ ആണ്. ബി എസ് എൻ എൽ? ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ വന്നതാണോ അല്ല ഒറ്റയ്ക്ക് വന്നതാണ്? ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. അതിന് നല്ലൊരു കാര്യം, കാരണം ചിലപ്പോഴൊക്കെ കോളേജിൽ നിന്ന് ഒരു 10-30 പിള്ളേർ വരും, 15 പിള്ളേർ വരും, ഒരു സാർ ഒറ്റയ്ക്ക് വരാൻ തീരുമാനിച്ചത് എന്തായാലും ഗംഭീരമായി. എന്താ വരാൻ തോന്നാൻ കാരണം? കാരണം എനിക്ക് ഈ വടായ് ബംഗ്ലാവ് ഞാൻ സ്ഥിരം കാണുന്നതാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്, അതിലും എനിക്കൊന്ന് മുഖം കാണിക്കണം ഒരാഗ്രഹം. വേറെ ഇപ്പൊ റിട്ടയർഡ് ജീവിതം സുഖമായിട്ട് ആസ്വദിച്ചോണ്ടിരിക്കുക? സുഖമായി ആസ്വദിക്കേണ്ട പല കാര്യങ്ങളും, വളരെ ആക്ടിവിറ്റീസ് ഉണ്ട് എനിക്ക്. എന്താ അത്? പണ്ട് ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്, സീരിയൽ അഭിനയിച്ച ആളാണ്, ഇപ്പൊ അഭിനയിച്ചും കൊണ്ടിരിക്കുന്നു. അതായത് ജാതകം, പാവൻ രാജകുമാരൻ, ഗസലെ, ബാങ്കിലെ പ്യൂൺ. അപ്പൊ ഒരു സിനിമാ നടനാണ് അവിടെ ഇരിക്കുന്നത്. അതെ, അതായത് നമ്മുടെ ഭാഗ്യരേഖ എന്ന് പറയുന്ന സാധനം കടുകുമണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞ ഇവിടെ ഇരിക്കേണ്ട ആളാണ്. അതാണ് അതാണ് അല്ലേ? ജാതക സിനിമയില് പൂജാരി മുൽക്കാ തുടക്കം. ജ്യോതിഷമൊക്കെ അറിയുമായിരുന്നോ? ജ്യോതിഷം കുട്ടിക്കാലം മുൽക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. എന്തോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയും ഇല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഞങ്ങൾ ഇവിടെ ഈ ബഡായ് ബംഗ്ലാവിന്റെ എപ്പിസോഡ് വരുമ്പോ, ഇവിടെ അതിഥികൾ വരുമ്പോ, അല്ലെ ഗസ്റ്റ് വരുമ്പോ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വർത്തമാനം പറയുന്ന ആളായിരിക്കണേ ഇയാള്, നമ്മളോട് ഇത്തിരി വർത്തമാനം പറയണമേ, നിങ്ങൾക്ക് ആ സിദ്ധി ഭയങ്കര കൂടുതലായിട്ട് സ്ഥിരം കിട്ടുന്നുണ്ട്, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത. ഇതിനും പുറമെ വേറെ 34 കൊല്ലായിട്ട് ഗുരുവായൂർ അമ്പലത്തിലെ പ്രഭാഷണം കേട്ടവര് നേരെയാവട്ടെ, ഞാൻ നേരെയായിട്ടില്ലെങ്കിൽ അവരെങ്കിലും നേരെയാവട്ടെ. ചോദ്യം ചോദിച്ചോളൂ. ഇനി ചോദ്യം, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സുധീർ കരമന, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രഗത്ഭനായ കരമന ജനാർദ്ദൻ നായർ, ഈ അച്ഛൻ്റെ അഭിനയം അങ്ങയുടെ അഭിനയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലേ? അച്ഛൻ്റെ അഭിനയം തീർച്ചയായിട്ടും സ്വാധീനിക്കുമല്ലോ, നമ്മൾ അറിഞ്ഞോ അറിയാതെ. ഞാൻ വളരെ കൊച്ചിലെ മുതൽ അച്ഛൻ്റെ കൂടെ ഒരുപാട് ലൊക്കേഷൻസിൽ, അച്ഛൻ്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നില്ല, എന്നാലും എലിപ്പത്തായത്തിൻ്റെ ലൊക്കേഷനിലും അതിന് ഞാൻ ആദ്യം പ്രിവ്യൂ ഇടുമ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. അപ്പോൾ അച്ഛൻ്റെ അഭിനയം അറിഞ്ഞോ അറിയാതെയോ, ഒരിക്കലും മിമിക്രി ആയിട്ട് ഞാൻ കൊണ്ടുവരാറില്ലെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെ സ്വാധീനം വരും. ഒരിക്കലും അത് വേണം അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചല്ല, അറിയാതെ വന്നേക്കാം. അച്ഛൻ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വീണ്ടും വീണ്ടും കാണുന്ന ഏതാണ്? കഥാപാത്രങ്ങൾ എനിക്ക് എലിപ്പത്തായം ഭയങ്കര ഇഷ്ടമാണ്, എലിപ്പത്തായം ഭയങ്കര ഇഷ്ടമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം ഇഷ്ടമാണ്. പൊന്മുട്ട ഇടുന്ന താറാവ് വലിയ ഇഷ്ടമാണ്. പൊന്മുട്ട ഇടുന്ന താറാവ് വളരെ നല്ല കഥാപാത്രമാണ്. ഒരുപാട് ഹാജിയാരുടെ കഥാപാത്രം, ഞാൻ ഇപ്പൊ ലാലേട്ടനായിട്ട് ഞാനിപ്പോ പുലിമുരുകൻ കഴിഞ്ഞ ആഴ്ച തീർത്തിയുള്ളൂ. അതിൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആ ഒരു ഇതിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റി. അല്ല പക്ഷെ അരടി, രണ്ട് കാര്യങ്ങളാണ് പെട്ടെന്ന് എനിക്ക് ഇപ്പൊ കരമനച്ചേട്ടനെ പറ്റി ഒരുപാട് പറഞ്ഞതുകൊണ്ടാണ്. കരമനച്ചേട്ടൻ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു എൻസൈക്ലോപ്പീഡിയ ആണ്.
ഏത് കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ ഒരു ഫ്രീ ടൈം വരുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനൊരു കസേര കൊണ്ടിട്ടിട്ട്, കല മാത്രമൊന്നുമല്ല, കല, രാഷ്ട്രീയം, സാഹിത്യം, ഇനി ജോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററി, ഏത് കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരാളായിരുന്നു. അതൊന്ന്. രണ്ട്, കുറച്ച് കുട്ടികളുടെ സ്വഭാവങ്ങളുണ്ട്. അതായത് അദ്ദേഹം ഒരു ഒരു കാറ് മേടിക്കാൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഡ്രൈവറുണ്ട്. ആ കുട്ടപ്പൻ്റെ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്, 585 585 നമ്പർ. പക്ഷെ ഒരുപാട് ഓടിയിട്ടുണ്ട്. അതായത് സിനിമാക്കാരുടെ മുഴുക്ക ഓട്ടം കുട്ടപ്പനാണ്. അപ്പോൾ കുട്ടപ്പൻ പിന്നെ ഊട്ടി വരെ പോയിട്ട് രാവിലെ ഊട്ടിയിൽ കൊണ്ട് ഒരു നടനെ വിട്ടിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം എത്തിയപ്പോഴത്തേക്ക് ആ കുട്ടപ്പ ഊട്ടിയിലൊക്കെ പോയി നല്ലൊരു ഓട്ടം കിട്ടിയില്ലേ, ചെറിയൊരു തുണ്ട് എന്ന് പറയും. അതായത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു കാറുമാണ്. അപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു, കരമന ചേട്ടൻ ആ കാർ വാങ്ങാൻ പോകുന്നു. അപ്പോൾ ഞാൻ പെതുക്കെ പറഞ്ഞു, ചേട്ടാ അത് ഒരുപാട് ഓടിയിട്ടുള്ള കാർ, എല്ലാം എനിക്കറിയാം, പക്ഷേ ആ കാർ എനിക്ക് വേണം. ഞാൻ ആ കാർ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ആരൊക്കെ പറഞ്ഞിട്ടും ആ കാർ വാങ്ങിച്ചില്ലേ, വാങ്ങിച്ചു, എന്തു ആയിക്കോട്ടെ, വഴി കിടന്നോട്ടെ, എന്തു ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ആ കാർ വാങ്ങിക്കും, വാങ്ങിച്ചു കഴിക്കും. അതാണ് കരമുട്ടുവാശി എന്ന് പറയുന്നത്. ഇതാണോ ഈ ബെഡായിലെ ബംഗ്ലാവ്? അതെ. അതെ സാറേ. ആരാ ഇതിന്റെ ഓണർ? ഓണർ ഞാൻ തന്നെ. എന്താണ് പേര്? എന്റെ പേര് മുകേഷ് എന്നാണ്. എന്താണ് മുകേഷ്? താങ്കളുടെ പേരെന്താണ്? ഞാനിവിടെ റെന്റിന് താമസിക്കുന്ന രമേശ്. വാടക താമസിക്കുന്ന ആളാ. രമേശ് വാടക താമസിക്കുന്നത് മുതലാളി അല്ലേ? ബെഡായി ബംഗ്ലാവ്. ഇദ്ദേഹം ആരാ? ഗസ്റ്റാ. ഗസ്റ്റോ? നിന്റെ ഗസ്റ്റാണോ? അല്ല. പിന്നെ അങ്ങനെ ഗസ്റ്റല്ല, ബെഡായി ബംഗ്ലാവ് ഇത് അങ്ങനെ വീട്ടിൽ നമ്മൾ അമ്മാവൻ വരുന്ന പോലത്തെ അങ്ങനത്തെ ഗസ്റ്റ് അല്ല. ഇതൊരു ഇതിനകത്ത് നമ്മുടെ ബെഡായി ബംഗ്ലാവിലെ ഗസ്റ്റ് ആണ്. ഇരുന്നോളൂ, ഇരുന്നോളൂ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഞാൻ സ്ഥലം മാറി വന്ന രസയ്യാണ്. അത് പറ സാറിന് സ്ഥലം മാറി വന്നതാണോ? സാറിന് ശരിക്കും എങ്ങോട്ടാ പോണ്ടിരുന്നത്? അതല്ല, ഞാൻ സ്ഥലം മാറി വന്ന, പുതുതായി സ്ഥലം മാറി വന്ന എസ്ഐ. ശരടി, അദ്ദേഹം സ്ഥലം മാറി വന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഏത് സ്ഥലത്താണ് പോകേണ്ടത് അവിടെ കൊണ്ടാക്കിട്ടു. ആ സ്ഥലമല്ല, ഞാൻ സ്ഥലം മാറി വന്ന എസ്ഐ. എന്ന് വെച്ചാല് ഈ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വന്ന എസ്ഐ. ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടിയിരുന്നത് അത് പറ. ഈ സ്റ്റേഷനിലോട്ട് വന്നു പറഞ്ഞാൽ ശരിക്കും ഏത് സ്റ്റേഷനിൽ നിന്നാണ് സാറ് സ്ഥലം മാറിപ്പോയത്? ഞാൻ ഒരു സ്റ്റേഷനിൽ, ഈ സ്റ്റേഷനിൽ പുതുതായിട്ട് വന്ന എസ്ഐ ആണ്. എസ്ഐ മനോജ് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. അതെ. മനുഷ്യനെ വിഷമിപ്പിച്ചോളന്നോ. ഈ ബെഡായി ബംഗ്ലാവിൽ എത്ര പേരുണ്ടോ? രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. ആരൊക്കെ? ഞങ്ങൾ രണ്ടും. അതല്ല, വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോന്നു? മുകേഷേട്ടനുണ്ട്, മൂന്ന് പേരുണ്ട്. നിങ്ങ മൂന്ന് പേര് വല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? സാർ ഇവിടെ നിപ്പുണ്ടല്ലോ, നാല് പേരുണ്ട്. എന്റെ കാര്യം അറിയല്ലേ ഇത്? ഞാൻ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ലേ? പിന്നെ നീ എന്നിട്ടാ എന്നോട് പറയണേ ഞാൻ ഇവിടെ ഉള്ള കാര്യം? നിങ്ങള് മൂന്ന് പേരും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? വേറെ ഇവിടെ ആര്യന്ന് പറയുന്ന എന്റെ ഭാര്യ ഉണ്ട്, വേലക്കാരന്റെ പണി മാത്രം ചെയ്യാത്ത വേലക്കാരുണ്ട്, ഭക്ഷണത്തോട് അധികം ഇതില്ലാത്ത അമ്മായി ഉണ്ട്. ഓഹോ, അപ്പോൾ മൊത്തം ഏഴ് പേര്. ആ എന്താണ് താങ്കളുടെ പേര്? സുധീർ. സുധീർ കരമന. സുധീർ കരമന. സുധീർ കരമന. ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കരമന ജനാർദ്ദനൻ ആരല്ല, മോനെ പോലെ ഇരിക്കും. അങ്ങനെയൊന്നും അല്ലല്ലോ. പുള്ളി കരമന സാറിന്റെ മകനാണ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ കരമന ജനാർദ്ദൻ സാറാ. എനിക്കറിയാൻ പറ്റില്ല, മകനാണോ ഇത്? അയ്യോ സോറി കേട്ടോ. എന്നുവെച്ചാൽ എന്റെ പവർ ചെയ്യാൻ പറ്റി വിളിക്കില്ല, എന്റെ എസ് ഐ ആണ്. എന്താ സാർ പ്രോബ്ലം? എന്താണ് സാർ പ്രോബ്ലം? വണ്ടിയുണ്ടോ? ഉണ്ട്. ഡ്രൈവർ ഉണ്ടോ? ഉണ്ട്. മദ്യപിക്കുമോ? ഇല്ല. വണ്ടിയുണ്ടോ? ഉണ്ട്. ഡ്രൈവർ ഉണ്ടോ? ഉണ്ട്. മദ്യപിക്കുമോ? ഇല്ല. സാർ എന്താ സാർ പ്രോബ്ലം? സാറിന്റെ പ്രോബ്ലം എന്താ അത് പറ. പ്രോബ്ലം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞാൻ വളരെ അന്തസ്സായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു എസ്ഐ ആയിരുന്നു. ഇതെന്താണെന്ന് അറിയാവോ? ഇല്ല. 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 ബ്രീത് അനലൈസർ, കുടിയന്മാരെ ഊതി കണ്ടുപിടിക്കുന്ന സാധനം. ഓ, ഈ സാധനം കൊണ്ട് എത്ര കുടിയന്മാരാ, എത്ര രാത്രി, എത്ര
നേരെ ഊതിച്ച് ലക്ഷക്കണക്കിന് രൂപ ഞാൻ പോക്കറ്റിലാക്കി. ഇതുകൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഗവൺമെൻറ് ബാറ് നിർത്തലാക്കിയത്. ഇപ്പം ഇതിനൊരു ഉപയോഗമില്ല. അതുകൊണ്ട് ഈ മെഷീനിൽ ഞാൻ ചെറിയ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു കളിപ്പാട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൊച്ചുകുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നില്ല, ശാഠ്യം പിടിക്കുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു കഴിക്കും മക്കളെ കഴിക്കും എന്ന് പറഞ്ഞ് തല്ലേണ്ട കാര്യമില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുടെ മുമ്പിലേക്ക് ഞാൻ ഓടിയെത്തുന്നു. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് കണ്ടോ എന്ന് ഊതുമ്പോൾ കണ്ടോ 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 കുട്ടികൾ ആർത്തിയിരിക്കുന്നു, കുട്ടികൾ ആർത്തിയിരിക്കുന്നു, കൊള്ളാം, എനിക്ക് പഠിച്ചതാ, എനിക്ക് പഠിച്ച കൊള്ളാം, നല്ല മിഷ്യൻ, നല്ല മിഷ്യൻ. അവർ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നു, രക്ഷകർത്താക്കൾ ഇതുകൊണ്ട് സായുജ്യം അടയുന്നു. അയ്യോ, വളരെ ഉപയോഗപ്പെടുന്ന ഒരു മെഷീനാക്കി ഒരു കളിപ്പാട്ടമാക്കി ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഇത് വർക്ക് ചെയ്യണല്ലോ, ഒച്ചയാക്കണല്ലോ. അതല്ലല്ലല്ല, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ മദ്യപിക്കണം, മദ്യപിക്കണം. അപ്പൊ താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ കാണിച്ചുതരാം. എന്താടാ കണ്ടോ കണ്ടോ കണ്ടോ? അല്ല, അപ്പൊ താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലേ, തീർച്ചയായിട്ടും. സാറേ, സാറിന് നാണമില്ലേ? സാർ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലേ? ഇങ്ങനെ മദ്യപിച്ച് വന്നിട്ട് ഒരു കളിപ്പാട്ടം വെച്ച് ഊതി ഇങ്ങനെ നടക്കാൻ സാർ സാറിനെ സസ്പെൻഡ് ചെയ്യത്തില്ലേ? ആര് സസ്പെൻഡ് ചെയ്യാൻ? എന്നെ സസ്പെൻഡ് ചെയ്യത്തില്ല, കാരണം എന്നെ പിരിച്ചുവിട്ടല്ലോ. എന്തിന്? ഓവറായിട്ടുള്ള മദ്യപാനം. സാർ എന്തിനാ സാർ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ കള്ളു കുടിച്ചോണ്ട് നടക്കുന്നത്? ഈ മെഷീൻ കംപ്ലൈന്റ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും മദ്യപിച്ചിട്ട് ഒന്ന് ഊതി നോക്കും. ആത്മാർത്ഥതയുള്ളവരെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടല്ലോ. ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഭാര്യ അഞ്ജന ശാസ്ത്രമംഗലം ആർക്കേഡി എൻ എസ് എസ് സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്, പ്ലസ് ടുവിലെ. രണ്ടുപേരും ടീച്ചർമാരാണ്. ആ, ഞാനും മിസ്സസും ടീച്ചർ. കുട്ടികൾ? മോൻ സൂര്യനാരായണനും മോള് ഗൗരി കല്യാണി. മോനാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് എസ് സി ടിയിലെ പാപ്പനംകോട് പഠിക്കുന്നു, പാപ്പനംകോടാണ്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ. മോള് ഗൗരി കല്യാണി എട്ടാം ക്ലാസ്സിൽ ക്രൈസ്റ്റ് സ്കൂളിൽ കവടിയാറ്. അല്ല, അവർക്ക് കലയുടെ എന്തെങ്കിലും? രണ്ടുപേരും നല്ല കലയുമായി നല്ല ഇതിലുള്ള ഒരുപാട് കാര്യം ചെയ്യുന്ന, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അച്ഛൻ്റെ സിനിമ കണ്ടിട്ട് ആരാണ് കൂടുതലായി പറയാൻ പറയുന്നത്? രണ്ടുപേരും പറയാറുണ്ട്. ഞാൻ നല്ല പടങ്ങളെല്ലാം വരുമ്പോൾ, നല്ല പടങ്ങൾ എന്ന് പറഞ്ഞാൽ മുകേഷ് ചേട്ടൻ അറിയാമല്ലോ, ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് വരുമ്പോൾ കാണിക്കാൻ പറ്റുന്ന പടങ്ങൾ, കുടുംബപരമായി പോകാൻ പറ്റുന്ന പടങ്ങളെല്ലാം ഞാൻ അവർ ഒന്നിച്ചാണ് പോവുക. ഇപ്പോൾ ലോർഡ് ലിവിങ്സ്റ്റൺ കാണാൻ ഒന്നിച്ച് പോയായിരുന്നു, മൊയ്തീൻ കാണാൻ ഒന്നിച്ച് പോയായിരുന്നു, സപ്തമശ്രീ കാണാൻ പോയായിരുന്നു, ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ പടങ്ങളെല്ലാം കാണാൻ പോകുമ്പോൾ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അമ്മയും പറയാറുണ്ട്, അമ്മ ജയാജയ നായർ, അമ്മയും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അല്ല, സുധീറിനെ പോലുള്ള ആൾക്കാരെ പറ്റി സാധാരണ ജനങ്ങൾ പറയുന്ന ഒരു കമന്റ് ഉണ്ട്, അവരെ ഒന്നും വിശ്വസിക്കാവുന്നില്ലെന്ന്. ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ ഭയങ്കരമാരായിരിക്കും, മാറി മാറി വരും സ്വഭാവം. അല്ല, ഇവിടെ ഇപ്പൊ പറഞ്ഞ ചില ക്യാരക്ടറുകൾ ചെയ്യണ്ട എന്ന് ഭാര്യ പറയാറുണ്ടെന്നൊക്കെ പറയണല്ലോ. ഞാനൊരു സിനിമ കണ്ട് കാണിച്ചിട്ട് എന്റെ ഭാര്യ പറഞ്ഞു ഇനി അഭിനയിക്കണ്ടെന്ന്. ഒരു ബന്ധുല്ലാണ്ടായിപ്പോയി, സഹിക്കാൻ പറ്റില്ലടാ. അതിപ്പോഴാണ് അമ്മായിക്ക് മനസ്സിലായേ. പ്രേക്ഷകർ എത്ര എപ്പിസോഡുകളായിട്ട് പറയുന്നു അമ്മായിനെ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മായിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നെ കണ്ണെടുത്ത കണ്ടുടാത്ത ഒരുത്തർ അവിടെ ജോലിക്കുണ്ടായിരുന്നു. അയ്യോ, പിഷാരടി അല്ലാതെ വേറെ ആൾക്കാരുണ്ടോ അങ്ങനെ? അതല്ല, എനിക്ക് ഓർക്കണല്ലോ, തിരിച്ച് എനിക്ക് ഓർക്കാൻ വേണ്ടിട്ടാ. എന്തായി സഹിക്കാൻ പറ്റില്ലടാ. അതിപ്പോഴാണ് അമ്മായിക്ക് മനസ്സിലായേ. പ്രേക്ഷകർ എത്ര എപ്പിസോഡുകളായിട്ട് പറയുന്നു അമ്മായിനെ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മായിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതല്ല, ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഏത് കാഴ്ച കണ്ടിട്ടാ അമ്മായിക്ക് സഹിക്കാൻ പറ്റില്ല? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി റോഡ് ക്രോസ് ചെയ്ത ഒരു പോത്തിനെ ഒരു ലോറി വന്ന ഒരു ഒറ്റയടി, ദേ കിടക്കുന്ന പോത്ത് അവിടെ, അതിന്റെ തലേന്ന് ചോരയൊക്കെ ഇങ്ങനെ വാർത്ത് ഒഴുകി. ഓ, അത് പെടഞ്ഞ് പെടഞ്ഞ് അവിടെ കിടന്ന് കിടക്കണപ്പ എനിക്ക് കരച്ചിൽ വന്നു. മുകേഷ് ഏട്ടാ, അതൊരു മിണ്ടാപ്രാണി ആയതുകൊണ്ടല്ലേ? ഇല്ലെങ്കിലോ കഴിഞ്ഞ കാര്യമാണ്, അതിന്റെ വിധിയാണെന്ന് ഓർത്ത് സമ്മാനിക്കാം. ഇപ്പൊ അമ്മായി ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാ? എന്നിട്ട് ആ പോത്ത് എന്തായി? അത് ചത്തു. കയ്യിലെന്താ അമ്മായി? പോത്തെറിച്ചാ, കുറച്ച് വർക്കം വാങ്ങിയതാ. സുധീരേട്ട, സുധീരേട്ടനാണ് ഇന്ന് വരുന്നത് ഞാൻ അറിഞ്ഞു. അത് സന്തോഷം കൊണ്ട് ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ജോലി കിട്ടി പമ്പില്. ജോലിയൊക്കെ കിട്ടിയില്ലേ? ആ, അതെങ്ങനെ ഒപ്പിച്ചു? അതായത് എന്റെ ആത്മാർത്ഥ കൂട്ടുകാരി കൂട്ടുകാരിക്ക് പമ്പില് ജോലി ഉണ്ടായിരുന്നു. അവര് റെക്കമെൻഡ് ചെയ്ത് അമ്മായി അവിടെ കയറ്റി. അല്ല, അവളുടെ ജോലി ഞാൻ തെറിപ്പിച്ചു, എന്നിട്ട് ആ സ്ഥാനത്ത് ഞാൻ കയറി. അതേടാ, അതെ ഇന്നലെ എന്റെ ജോലി തെറിക്കണ്ടായിരുന്നു. എത്ര ദിവസത്തെ?
അല്ല, ഞാൻ അവിടെ ജസ്റ്റ് കേറിയിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ. രണ്ടു ദിവസം അമ്മായി പിടിച്ചില്ല, എന്റെ ഒരു കാഴ്ചപ്പാടി കേറി ഒരു മണിക്കൂറിനകത്ത് തന്നെ ജോലി ഇറക്കേണ്ടതല്ലേ അമ്മയുടെ ഒക്കെ. അതെ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഈ പെട്രോൾ പമ്പില് പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ എന്ന് പറഞ്ഞ ഒരു സ്പീക്കർ ഉണ്ടാവല്ലോ. ഞാൻ ചേർന്ന തലേ ദിവസം ആ സ്പീക്കർ കംപ്ലൈന്റ് ആയി. ഇത് ഞാൻ അറിഞ്ഞില്ല. എഴുതി വെച്ചിട്ടില്ലേ, വായിക്കാൻ അറിയാത്ത അമ്മയ്ക്ക് എഴുതി വെച്ചിട്ട് എന്നാ കാര്യം? പെട്രോൾ ഡീസലും ഒക്കെ ഒരു കാര്യമില്ല. അതെ, എന്നെ കണ്ണെടുത്ത കണ്ടുടാത്ത ഒരുത്തൻ അവിടെ ജോലിക്കുണ്ടായിരുന്നു. അയ്യോ, പിശാരടി ഇല്ലാതെ വേറെ ആൾക്കാരുണ്ടോ അങ്ങനെ? എന്ത് പറ്റിന്ന് വെച്ചാ, ഒരു ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു വണ്ടി വന്നു. ഞാൻ ഡീസൽ പമ്പ് എടുത്തിട്ട് ഇങ്ങനെ എല്ലാം ഫിക്സ് ചെയ്ത് റെഡി ആക്കിയപ്പോഴത്തേക്ക് അവൻ മാറി എന്ന് ഒളിഞ്ഞിട്ട് പെട്രോൾ 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 എന്ന് പറഞ്ഞു. ഞാൻ കൺഫ്യൂഷനിൽ വേഗം ഡീസൽ നിർത്തിയിട്ട് വേഗം പെട്രോളിന്റെ പമ്പ് എടുത്തിട്ട് അതിലേക്കിട്ട് ടാങ്കിലേക്കിട്ട് എന്നിട്ട് അടിച്ചാ അടിച്ച് അയാൾ എന്റെ കരണത്ത് അടിച്ച് എന്നിട്ട് വണ്ടി കൊണ്ട് ഒറ്റ പോയി. ഇന്ന് എന്നല്ല, ഇനി ഒരിക്കലും ഡ്യൂട്ടി ഇല്ല. അവരെന്നെ അവിടുന്ന് പിരിച്ചു വിട്ടു. എന്തിനെ? അതെ, ഞാൻ ഒന്നും ചെയ്തില്ല മുകേഷ് ഏട്ടാ, സത്യം ഇട്ടോ. എന്ത് പറ്റിന്ന് വെച്ചാ, പതിവ് പോലെ ഒരു വണ്ടി വന്നപ്പോ ഞാൻ ഇങ്ങനെ പെട്രോൾ വെച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. ഒരാക്കൂരി ഇരുട്ട്, എമർജൻസി ലാമ്പാടി വർക്ക് ചെയ്യണില്ല. എന്നാ ഒരു കസ്റ്റമർ വെറുതെ പോണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് ആ പമ്പിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. പിന്നെ അവിടെ നടന്ന പുകയില് എന്റെ ഇന്നത്തെ ഇതനുസരിച്ച് ശമ്പളം തന്നു പോയിക്കോളാൻ പറഞ്ഞു. കുഴപ്പമില്ല അമ്മായി, ഇപ്പൊ പോട്ടെ. അമ്മായി സമ്പാദിച്ചിട്ട് വേണ്ടല്ലോ ഇവിടെ, എനിക്ക് കടം പറയാൻ ഒരു മടിയില്ലല്ലോ. എന്നാലും സുധീരേട്ടൻ വന്ന സന്തോഷത്തിന് ഞാൻ ആ ബാക്കി ശമ്പളം വെച്ചിട്ട് സുധീരേട്ടൻ ഒരു സമ്മാനമാകി ഞാൻ കൊടുക്കട്ടെ. സുധീരേട്ട ആ കൈ ഇങ്ങോട്ട് കാണിക്കേണ്ട. ഓശോ, അങ്ങനെ പറയല്ലേ പ്ലീസ്. എന്റെ ഒരു സ്നേഹ സമ്മാനം, അതായത് എന്നെ എന്നും ഓർത്തിരിക്കാൻ വേണ്ടിട്ട് സുധീരേട്ടൻ എന്റെ സമ്മാനം പ്ലീസ്. അതല്ല, അതൊക്കെ എല്ലാ സിനിമാ താരങ്ങളും പറയും ഓർക്കാം ഓർമ്മിക്കും എന്നൊക്കെ. പക്ഷെ അവർ ഓർക്കാറുണ്ടോ? ഇല്ലല്ലോ, അവർക്ക് ടൈം കിട്ടാറില്ലല്ലോ. പക്ഷെ ഈ മോതിരം കാണുമ്പോ അവരെന്നും ആ ഫാനിനെ ഓർമ്മിക്കും. ആ ഈ മോതിരം ഞാൻ ഇങ്ങോട്ട് കാര്യമായിട്ട് ഇത് സുധീരേട്ടൻ ഓർക്കാനിരിക്കും. അതെ, അല്ല അതാ, അതുകൊണ്ടല്ല എനിക്ക് ഓർക്കണല്ലോ തിരിച്ച്, എനിക്ക് ഓർക്കാൻ വേണ്ടിട്ട്. അത് അമ്മായിനെ സുധീരേട്ടൻ ഓർക്കാൻ, സുധീരേട്ടന്റെ കൈ കിടന്ന മോതിരം അമ്മായി ഓർത്തിട്ടു, അത് അമ്മായിക്ക് സുധീരേട്ടനെ ഓർക്കാൻ. അതെ, ഈ ബീഫ് വാങ്ങിയത് പോരാ, ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊന്നും വാങ്ങിയില്ല. ഞാൻ ആ മാർക്കറ്റിൽ പോയിട്ട് എല്ലാ സാമഗ്രികളും വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി തരാം. അമ്മായി തന്നെ കൊതിയിട്ടേ തരുള്ളൂ, നമ്മുടെ വയറ് കേടാ പോയി. അമ്മായി തന്നെ കഴിച്ചോ. ആ ഞാൻ പോയിട്ട് വരാം. ശരി, ഓക്കെ. അല്ല വിഷാരടി, എനിക്ക് എന്തോ ഒരു ഡൗട്ട്, ഭയങ്കര ഹറിബറിയായിട്ട് പോവുകയും ചെയ്തു. അതെന്തോ, ഏത് സ്വർണ്ണക്കടയത്? ഭാർഗ ജ്വല്ലറി, 1 ഗ്രാം തങ്കത്തിൽ പൊരിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ. വിഷാരടി, സുധീർ നമ്മുടെ ഗസ്റ്റ് ആണ്. 1 ഗ്രാം സ്വർണത്തിന്റെ തന്നിട്ട് സ്വർണ്ണ മോതിരം അടിച്ചോണ്ട് പോയിരിക്കുകയാണ് നമ്മളോടാണ് കളി. ഇത് 1 ഗ്രാം ഉണ്ടല്ലോ, അത് ഗോൾഡ് ഗോൾഡാ. നമ്മുടെ സംസാരത്തിനിടയിൽ എപ്പോഴും മുകേഷ് ഏട്ടൻ അച്ഛൻ സിനിമയിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് വെച്ച് പറഞ്ഞ് അച്ഛൻ ഇരുത്തിക്കൊണ്ട് കെ ജി ജോർജ് സാറിനോട് ഒരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം സുധീരേട്ടൻ മറ്റ് പല വഴിയൊക്കെ യാത്ര ചെയ്തു അവസാന സിനിമയിലേക്ക് എത്തി. എങ്കിലും അങ്ങനെയാണെങ്കിലും എത്തപ്പെടലിനൊരു വഴിയുണ്ട്. കാരണം ഖത്തറിലായിരുന്നു, അധ്യാപകനാണ്, 2005 ഫസ്റ്റ് പടത്തിലേക്ക് വരുന്നു. രണ്ടാമത് ഇയാളിവിടെ ഉണ്ടെന്നും ഇയാളൊരു സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നും ആരാണ് തീരുമാനിച്ചത്? എങ്ങനെയാണ് സുധീരേട്ടൻ ആ സിനിമയിലോട്ട് എത്തിപ്പെട്ടത്? ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ എന്നെ ആദ്യം അഭിനയിപ്പിക്കുന്നത് ഭരത് ഗോപിയാണ്, ഗോപിയങ്കിളാണ്. ആ ഗോപിയങ്കിളുടെ ഇതിലാണ് ഞാൻ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ എന്നെ പിടിച്ച് നിർത്തുന്നത്. ഗോപിയങ്കിളാണ് മറവിയുടെ മണം എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിലൂടെയാണ് ഞാൻ ആദ്യം, ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു ഗോപിയങ്കിൾ പ്ലാൻ ചെയ്തിരുന്നത്, അതെന്തോ ആ സമയത്ത് നടന്നില്ല. അങ്ങനെ ഗോപിയങ്കിളാണ് എന്നെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് എം പത്മകുമാർ ബാബു ജനാർദ്ദൻ്റെ വാസ്തവമാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പം നമ്മൾ ഈ ചർച്ചയിൽ എവിടെയോ 95 കഥാപാത്രങ്ങൾ ചുരുങ്ങിയ സമയത്ത് എല്ലാം നമ്മൾ പറയുമ്പോൾ ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ് ചെയ്തത്. ഞാൻ സുധീരേട്ടനെ വിളിക്കുമ്പോൾ പറഞ്ഞു, മലയാള സിനിമയിൽ ചിലരുടെ ഒഴിവുകൾ ആര് നികത്തും, അതിനുള്ള ഉത്തരമായാണ് സുധീരേട്ടൻ വന്നതെന്ന്. പക്ഷേ ഇത് ചിലരുടെ ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കാനാകില്ല. ഇനി മലയാള സിനിമയുടെ ഒരുപാട് മേഖലയിലുള്ള ഒഴിവുകളും പ്രശ്നങ്ങളും എല്ലാത്തിനുമുള്ളൊരു പരിഹാരമായി വിധത്തിലും തരത്തിലുമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് നടന്മാരില്ല എന്ന കാരണം കൊണ്ട് എഴുത്തുകാരും സംവിധായകരും നല്ല കഥാപാത്രങ്ങളെ കഥകളിൽ നിന്ന് മാറ്റുന്നതിൽ നിന്നുമെല്ലാം സിനിമയ്ക്കൊരു മോചനമാണ്. നല്ല ധൈര്യമായി ഏത് വിധത്തിലുള്ള കഥാപാത്രങ്ങളും ഇനി ഏത് എഴുത്തുകാരനും എഴുതാം, ഏത് സംവിധായകനും മനസ്സിൽ കാണാം, അതെല്ലാം
ചെയ്യാൻ പ്രതിഭയുള്ള ആളുകൾ മലയാള സിനിമയിൽ എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് സുധീർ കരമന എന്ന ഈ പ്രശസ്തനായ നടൻ. അദ്ദേഹത്തോടൊപ്പമുള്ള നമ്മുടെ ബഡായി ബംഗ്ലാവ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു. മുകേഷ് ചേട്ടൻ ഞാൻ ഇങ്ങോട്ട്. നമ്മളെല്ലാം പ്രിയങ്കരനായ കരമന ചേട്ടൻ്റെ മകൻ സുധീർ കരമനയുമായുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇവിടെ ഈ എപ്പിസോഡിൽ മിക്കപ്പോഴും പരാമർശിച്ച ഒരു കാര്യം, അത് സുധീർ തന്നെ പല പ്രാവശ്യവും പരാമർശിച്ചു, ഈ ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയേറെ സിനിമകൾ അഭിനയിച്ചു, അതെല്ലാം വ്യത്യസ്തമായ, ഒന്നിനോടൊന്നും സാമ്യമില്ലാത്ത തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഭാഗ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്, സഹനടൻ, അതായത് സ്വഭാവ നടൻ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യമുള്ളതുകൊണ്ടാണ്, ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സുധീർന്ന് ചെയ്യാൻ കഴിഞ്ഞത്. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, പല വലിയ സംവിധായകരും മലയാളത്തിന് പുറത്തുള്ള നമ്മുടെ മലയാള സിനിമ കണ്ടിട്ട് അന്നും ഇന്നും പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയൊക്കെ നമുക്ക് റീമേക്ക് ചെയ്യണം, തെലുങ്കിലും തമിഴിലും കന്നഡത്തിലുമൊക്കെ. അതിന് ഇവിടെ നായകന്മാരുണ്ട്, നായികമാരുണ്ട്, പക്ഷേ ഞങ്ങൾക്കില്ലാത്തത് കേരളത്തിൽ ഏറ്റവും സമ്പന്നമായി നിൽക്കുന്ന സഹനടന്മാർ, സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് നമുക്കില്ല. അതുകൊണ്ട് ഇതൊന്നും തൊടാൻ പറ്റത്തില്ല. സത്യനന്ദിക്കാട് ഇങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ആക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, നമുക്ക് ഒരുപാട് ആൾക്കാരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഒടുവിൽ ചേട്ടൻ പോയി, രാജമ്പി ദേവ് ചേട്ടൻ പോയി, ജഗതി ചേട്ടൻ ഇപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നില്ല, തിലകേട്ടൻ പോയി, നരേന്ദ്രപ്രസാദ് പോയി, അങ്ങനെ ഒരുപാട് സഹനടന്മാർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് സഹനടന്മാരെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് കാലം ഒരു ഗ്യാപ്പ് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ 2011 തൊട്ടാണെന്ന് തോന്നുന്നു സഹനടന്മാരുടെ ഒരു വലിയ നിര, അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് സുധീർ കരമന എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. ശരിക്കും നമ്മുടെ മലയാള നാട്, നമ്മുടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഹനടന്മാരെ അവർ ശരിക്കും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും തിലകേട്ടനായാലും നരേന്ദ്രപ്രസാദ് ആണെങ്കിലും ഇന്നസെന്റ് ചേട്ടനാണെങ്കിലും ജഗതി ചേട്ടനാണെങ്കിലും രാജൻ ബീദേവി ചേട്ടനാണെങ്കിലും അവരൊക്കെ പല സന്ദർഭങ്ങളിലും പല ചിത്രങ്ങളിലും മെയിൻ റോളായിട്ട് വരും. കാര്യം അതും നമ്മൾ അംഗീകരിക്കുന്നു. അതിനർത്ഥം സഹനടന്മാർ അത്രമാത്രം മലയാളികൾ പ്രിയങ്കരമാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ മുൻപന്തിയിലേക്ക് വരട്ടെ സുധീർ കരമന എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.